ബയോളജി ക്ലാസ്സിലേക്ക് എല്ലാ വിദ്യാർത്ഥികൾക്കും സ്വാഗതം. ഇന്ന് നമ്മൾ പഠിക്കുന്നത് ചാപ്റ്റർ 2 ബയോളജിയുടെ രണ്ടാമത്തെ അധ്യായം ബയോളജിക്കൽ ക്ലാസിഫിക്കേഷൻ, മലയാളത്തിൽ ജീവികളുടെ വർഗീകരണം അഥവാ ജൈവ വർഗീകരണം എന്ന ചാപ്റ്ററാണ് പഠിക്കുന്നത്. ഇത് നമ്മൾ ഉൾപ്പെടുത്തിയിരിക്കുന്നത് ഒന്നാമത്തെ ചാപ്റ്റർ ദ ലിവിംഗ് വേൾഡ് എന്ന് പറയുന്നത് ഏതായിരുന്നു? സൂവോളജിയാണ്. എന്നാൽ ദ ബയോളജിക്കൽ ക്ലാസിഫിക്കേഷൻ രണ്ടാമത്തെ അധ്യായം നമ്മൾ ഏതിനകത്താണ് ഉൾപ്പെടുത്തിയിരിക്കുന്നത്? സ്റ്റേറ്റിലെ VHSEയിലൊക്കെ ബോട്ടണിയിലാണ് ഉൾപ്പെടുത്തിയിരിക്കുന്നത്. മറക്കരുത്, നമ്മൾ ബയോളജിയെ നമുക്ക് മൊത്തം സ്കോർ 60 അതിൽ 30 ബോട്ടണിക്ക് പരീക്ഷയാണെന്നും 30 സുവോളജി ഓരോ മണിക്കൂർ പരീക്ഷയാണെന്നും ഞാൻ പറഞ്ഞിട്ടുണ്ട്. ഈ ബോട്ടണിയില് നമ്മൾ ബോട്ടണി എന്നാൽ എന്ത് എന്ന് പറഞ്ഞു. എന്താണ് ബോട്ടണി? മലയാളം സസ്യശാസ്ത്രം പഠിച്ചിട്ടില്ലേ? ബോട്ടണി എന്താണ് ബോട്ടണി? മലയാളത്തിൽ പറഞ്ഞ സസ്യശാസ്ത്രം. ബോട്ടണി ഈസ് ദ സ്റ്റഡി ഓഫ് ഏതായിരിക്കും? നമ്മൾ ജസ്റ്റ് നമ്മൾ പറഞ്ഞു ബോട്ടണി ഈസ് ദ സ്റ്റഡി ഓഫ് ഏതായിരിക്കും? പ്ലാന്റ്സ്, സ്റ്റഡി ഓഫ് പ്ലാന്റ്സ്. ബോട്ടണി എന്ന് പറഞ്ഞ ടൈം ഡെറൈവ് ചെയ്തിരിക്കുന്ന ഒരു ഗ്രീക്ക് ടൈം എന്നാണ് ബൊട്ടൈൻ. ബൊട്ടൈൻ എന്നുള്ള വാക്കിനർത്ഥം ഹെർബെന്ന. ബൊട്ടൈൻ എന്ന വാക്കിനർത്ഥം ഹെർബ് അല്ലേ. സ്റ്റഡി ഓഫ് ബോട്ടണി, സ്റ്റഡി ഓഫ് പ്ലാന്റ്സ് ഈസ് കാൾഡ് ബോട്ടണി. ഫാദർ ഓഫ് ബോട്ടണി എന്ന് ആരാണ്? തിയോഫ്രാസ്റ്റസ്. തിയോഫ്രാസ്റ്റസ് ഈസ് കൺസിഡർഡ് ആസ് ഹി ലിവ്ഡ് ഇൻ 300 BC. 300 BC ജീവിച്ചിരുന്ന തിയോഫ്രാസ്റ്റസിനെയാണ് ഫാദർ ഓഫ് ബോട്ടണി ആയിട്ട് നമ്മൾ കരുതുന്നത്. ഇദ്ദേഹം ഒരു സ്റ്റുഡന്റ് ആണ്. ആരാണ്? അരിസ്റ്റോട്ടലിന്റെ സ്റ്റുഡന്റ് ആണ്. ആരാണ്? അരിസ്റ്റോട്ടലിന്റെ സ്റ്റുഡന്റ്. ആരാണ് അരിസ്റ്റോട്ടൽ? ഫാദർ ഓഫ് സുവോളജി ആൻഡ് ബയോളജി. ജീവശാസ്ത്രത്തിന്റെയും ജന്തുശാസ്ത്രത്തിന്റെയും പിതാവായി കരുതുന്ന അരിസ്റ്റോട്ടലിന്റെ ഒരു സ്റ്റുഡന്റ് ആണ് തിയോഫ്രാസ്റ്റസ്. 300 BC ജീവിച്ചിരുന്നത്. അദ്ദേഹമാണ് ഏത് ടൈം ഉപയോഗിച്ചത്? ബൊട്ടൈൻ എന്ന ടൈം. ആ ബൊട്ടൈൻ എന്നുള്ള വാക്കിനകത്ത് എന്താണ്? ഹെർബ് അല്ലെ. അപ്പൊ ഈ ബൊട്ടൈൻ, അപ്പൊ സ്റ്റഡി ഓഫ് പ്ലാന്റ്സ് ഇസ് കാൾഡ് എന്നറിയപ്പെടുന്നു ബോട്ടണി. ഇൻ മലയാളം ഇറ്റ് ഇസ് കാൾഡ് എന്നറിയപ്പെടുന്നു സസ്യശാസ്ത്രം. നിങ്ങൾക്ക് +1 എത്ര സ്കോറിനാണ് ബോട്ടണി വരുന്നത്? 30 എത്ര സ്കോറിനാണ്? 30 30 സുവോളജി സ്കോർ. അപ്പൊ മൊത്തം എത്ര മാർക്ക്? 60 നമ്മൾ കാര്യം ഓർത്തണം. 2 പരീക്ഷ, 1 ബോട്ടണി പരീക്ഷയും 1 ഏതായിരിക്കും? സുവോളജി പരീക്ഷയും ആയിരിക്കും. അപ്പൊ ഇതിനകത്ത് നിങ്ങൾക്ക് ഡൗട്ടൊന്നുമില്ല. നമ്മൾ ബയോളജി ക്ലാസിഫിക്കേഷൻ എന്ന് പറയുന്ന രണ്ടാമത്തെ അധ്യായം ഏത് വിഭാഗത്തിൽ വരുന്നു? ബോട്ടണിയിലാണ് പഠിക്കുന്നത്. എന്താണ് ബോട്ടണി? സ്റ്റഡി ഓഫ് പ്ലാന്റ്സ് അല്ലെ. സ്റ്റഡി ഓഫ്, നിങ്ങൾക്ക് ഡൗട്ട് ഉണ്ടെങ്കിൽ അപ്പൊ തന്നെ ചോദിക്കണം, എനിക്ക് കാണാൻ പറ്റും. സ്റ്റഡി ഓഫ് പ്ലാന്റ്സ് അല്ലെ. ബോട്ടണി എന്നുള്ള ടൈം നിറവേക്കുന്ന ഗ്രീക്ക് പദം ബൊട്ടൈൻ. ബൊട്ടൈൻ എന്ന വാക്കിന് തന്നെ ഹെർബ്, കുഞ്ഞു ചെടി അല്ലെങ്കിൽ കുറ്റിച്ചെടി എന്നുള്ള വാക്കിനർത്ഥം. ഫാദർ ഓഫ് ബോട്ടണി ആരാണ്? തിയോഫ്രാസ്റ്റസ്. അരിസ്റ്റോട്ടലിന്റെ, അരിസ്റ്റോട്ടൽ എന്നാണ് ഫാദർ ഓഫ് സുവോളജി ആൻഡ് ബയോളജി. നിങ്ങൾ ബോട്ടണി എന്ന് എഴുതുമ്പോൾ TA എന്ന് എഴുതാം, ഓ എഴുതരുത് ദയവായി. എല്ലാവരും ബൊട്ടോണി എന്നാണ് ഞാൻ മെജോറിറ്റി ഓഫ് ദ പേപ്പറിലും കണ്ടിട്ടുള്ളത്. തെറ്റാണ്, ബോട്ടണി ആണെന്നുള്ള ഓർത്തണം. ബോട്ടണി മറക്കരുത്, വൃത്തികേടാണ് അല്ലെ. നമുക്ക് മെന്റലിന് അല്ലെ ME ND എന്ന് എഴുതുമ്പോൾ അല്ലെ ടി എഴുതുമ്പോൾ, ഡി കോരം ടി എഴുതുമ്പോഴാണ്. ഇവിടെ ബൊട്ടണിക്ക് നമ്മൾ എന്ത് എഴുതണം? ബൊട്ടോണി എന്ന് എഴുതുന്നത് ബോട്ടണി എന്നാണ്. ബോട്ടണി മറന്നു പോകരുത്, ഡൗട്ട് ഇല്ലല്ലോ. നമ്മൾ പാഠഭാഗത്തേക്ക് കടക്കുകയാണ്. സംശയം ഉണ്ടാക്കൽ, എന്തെങ്കിലും ഡൗട്ട് ഉണ്ടോ? ഇപ്പൊ പറഞ്ഞ കാര്യം ഡൗട്ട് ഉണ്ടോ? എനി ഡൗട്ട്? ഇപ്പൊ പറഞ്ഞ കാര്യം ഡൗട്ട് ഉണ്ടോ? ക്ലിയർ ആണോ എല്ലാവർക്കും? സജിന് ക്ലിയർ ആയില്ലേ? ആർക്ക് ക്ലിയർ ആയില്ലേ? ക്ലിയർ ആകാത്ത ആരൊക്കെയാണ്? ഇവിടെ ഞാൻ പറഞ്ഞ ഇത്രേ പറഞ്ഞിട്ടുള്ളൂ. നമ്മൾ ഇന്ന് പഠിക്കുന്നത് ബയോളജിയുടെ രണ്ടാമത്തെ അധ്യായമായ ബയോളജിക്കൽ ക്ലാസിഫിക്കേഷൻ പഠിക്കുന്നത്. ഈ ബയോളജിക്കൽ ക്ലാസിഫിക്കേഷൻ വരുന്നത് ഏത് വിഭാഗത്തിലാണ്? ബോട്ടണിയിലാണ് വരുന്നത്.
ബോട്ടണി മലയാളം എന്ന് പറയുന്ന സസ്യശാസ്ത്രം എന്നാണ് ബോട്ടണി എന്നാൽ എന്തെന്ന് ചോദിച്ചാൽ ഇറ്റ്സ് എ ബ്രാഞ്ച് ഓഫ് ബയോളജി കൺസേൺഡ് വിത്ത് ദ സ്റ്റഡി ഓഫ് പ്ലാന്റ്സ് സസ്യങ്ങളെ കുറിച്ച് പഠിക്കുന്ന ശാസ്ത്രശാഖയാണ് സസ്യശാസ്ത്രം അഥവാ ബോട്ടണി ബോട്ടണി എന്ന് പറയുന്ന പദം ഉരുത്തിരിഞ്ഞു വന്നിരിക്കുന്നത് അല്ലെങ്കിൽ ബൊട്ടൈൻ എന്നുള്ള ഒരു ഗ്രീക്ക് പദത്തിൽ നിന്നാണ് ഗ്രീക്ക് പദത്തിന്റെ അർത്ഥം എന്നുള്ള ഹെർബ് എന്നാണ് ഫാദർ ഓഫ് ബോട്ടണി അഥവാ സസ്യശാസ്ത്രത്തിന്റെ പിതാവ് എന്ന് പറയുന്നത് ആരാണ് തിയോഫ്രാസ്റ്റസ് ആണ് തിയോഫ്രാസ്റ്റസ് എന്ന 300 ബിസിയിലാണ് ജീവിച്ചിരുന്നത് അദ്ദേഹം അരിസ്റ്റോട്ടലിന്റെ ഒരു വിദ്യാർത്ഥിയാണ് അത് ആരാണ് അരിസ്റ്റോട്ടൽ എന്ന് വെച്ചാൽ ഹീസ് ദ ഫാദർ ഓഫ് സോളജി ആൻഡ് ബയോളജി ജന്തുശാസ്ത്രത്തിന്റെയും ജീവശാസ്ത്രത്തിന്റെയും പിതാവായി കരുന്ന അരിസ്റ്റോട്ടലിന്റെ ഒരു സ്റ്റുഡന്റ് ആയ തിയോഫ്രാസ്റ്റസിനെയാണ് നമ്മൾ ഫാദർ ഓഫ് ബോട്ടണി ആയിട്ട് കരുതുന്നത് പിന്നെ ഞാൻ പറഞ്ഞത് ബോട്ടണിയുടെ സ്പെല്ലിംഗ് ശ്രദ്ധിച്ചണം ടി ഒ എന്ന് എഴുതുന്നത് ബി ഒ ടി എ ആണ് ബോട്ടണി എന്നാണ് എഴുതേണ്ടത് ആർക്കെങ്കിലും ഡൗട്ട് ഉണ്ടോ ക്ലിയർ ഓക്കെ എല്ലാം പഠിച്ചു പഠിച്ചു പോയതല്ല സ്പീഡ് ഒന്നും വേണ്ട ഓക്കെ ക്ലിയർ ഓക്കെ നെക്സ്റ്റ് നമുക്ക് അത് പഠിക്കണം ഇത് എഴുതിയെടുക്കണം ആവശ്യമുള്ള പോയിന്റ് ലെക്ചർ നോട്ട് എല്ലാ പേരും എഴുതിയെടുക്കണം വളരെ വളരെ എളുപ്പമാണ് ബോട്ടണി ബയോളജി നിങ്ങൾക്കറിയാം നീറ്റ് പരീക്ഷയ്ക്ക് മൊത്തം 150 ക്വസ്റ്റ്യനില് 90 മാർക്കും ഏതാണ് ബയോളജി ആണെന്നുള്ള കാര്യം മെഡിസിൻ എഴുതുന്ന എല്ലാ വിദ്യാർത്ഥികളുടെയും ശ്രദ്ധയ്ക്ക് ഫിസിക്സിന് 45 ഉള്ളൂ കെമിസ്ട്രി 45 ക്വസ്റ്റ്യനേ ഉള്ളൂ ബയോളജിക്ക് എത്ര ക്വസ്റ്റ്യനാണ് നോക്കണം 90 ആണെന്നുള്ള എല്ലാ പേരും ഒന്നാം മെഡിസിൻ ആണെങ്കിൽ അത് വളരെ അറിഞ്ഞിരിക്കണം ബയോളജി വളരെ വ്യക്തമായി അറിഞ്ഞിരിക്കണം ഓക്കെ നമ്മൾ പാഠഭാഗത്തേക്ക് കടക്കാം ബയോളജിക്കൽ ക്ലാസിഫിക്കേഷൻ നമ്മളെ ഫസ്റ്റ് ചാപ്റ്ററിൽ എന്താണ് ക്ലാസിഫിക്കേഷൻ എന്ന് നമ്മൾ പറഞ്ഞിട്ടുണ്ട് ദ ലിവിംഗ് വേർഡ് എന്നുള്ള ചാപ്റ്റർ ക്ലാസിഫിക്കേഷൻ എന്ന് പറഞ്ഞാൽ ക്ലാസിഫിക്കേഷൻ ഈസ് ദ ഗ്രൂപ്പിംഗ് ഓഫ് പ്ലാന്റ്സ് അല്ലെങ്കിൽ ഗ്രൂപ്പിംഗ് ഓഫ് പ്ലാന്റ്സ് ആൻഡ് അനിമൽസ് ഇൻ ടു ഡിഫറന്റ് കാറ്റഗറി ബേസ്ഡ് ഓൺ ഈസിലി ഒബ്സർവബിൾ ക്യാരക്ടേഴ്സ് നമ്മൾ പഠിച്ചിട്ടുണ്ട് നമുക്ക് കാണാൻ കഴിയുന്ന സ്വഭാവങ്ങളുടെ അടിസ്ഥാനമാക്കി ജീവജാലങ്ങളെ പല ഗണങ്ങളായി പല ഗ്രൂപ്പുകളാക്കി തരംതിരിക്കുന്ന പ്രക്രിയ നമ്മൾ എന്താ പറയപ്പെടുന്ന വർഗീകരണം എന്ന് പറയുന്നത് ഇവിടെ ജീവികളാപ്പ് എന്ന് പറയുന്നു ബയോളജിക്കൽ ക്ലാസിഫിക്കേഷൻ അറിയപ്പെടുന്നു നമുക്കറിയാം പണ്ട് ഏൻഷ്യന്റ് കാലത്ത് പണ്ട് പുരാതന കാലത്ത് ജീവജാലങ്ങളെ ഡിവൈഡ് ചെയ്തിരിക്കുന്ന ബേസ്ഡ് ഓൺ ദെയർ യൂസസിന്റെ അടിസ്ഥാനമാക്കിയാണ് ബേസ്ഡ് ഓൺ ദെയർ യൂസസ് മലയാളം ഉപയോഗം അല്ലെ പണ്ട് കാലങ്ങളിലെ ബയോളജി ക്ലാസിഫിക്കേഷൻ ആരംഭിച്ചിരുന്നത് പണ്ട് നമ്മളെ ഹ്യൂമൻ സിവിലൈസേഷൻ ആരംഭിക്കുന്ന ആ സമയം മുതൽ തന്നെ ജന്തുക്കളെയും സസ്യങ്ങളെയും നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ട് വർഗീകരിച്ചിട്ടുണ്ട് ക്ലാസിഫൈ ചെയ്തിട്ടുണ്ട് ആദ്യമായിട്ട് പണ്ട് കാലത്ത് ഞാൻ അടിസ്ഥാനമായി യൂസേഴ്സ് അല്ലെ ഉദാഹരണത്തിന് പ്ലാന്റ്സ് ആൻഡ് അനിമൽസ് യൂസ്ഡ് ആസ് ഫുഡ് അല്ലെ പിന്നെ ഷെൽട്ടറിന് വേണ്ടി ഉപയോഗിക്കുന്നത് അല്ലെ പിന്നെ ക്ലോത്തിങ്ങിന് വേണ്ടി ഉപയോഗിക്കുന്ന ഇങ്ങനെയൊക്കെ നമ്മൾ ഡിവൈഡ് ചെയ്തത് പണ്ട് കാലങ്ങളിൽ പണ്ട് ആദിമ മനുഷ്യർ ജന്തുക്കളെയും സസ്യങ്ങളെ നമ്മളിതിന്റെ ഹിസ്റ്ററി എടുത്ത് നോക്കിയാൽ ബയോളജിക്കൽ ക്ലാസിഫിക്കേഷന്റെ അഥവാ ജൈവ വർഗീകരണത്തിൽ അഥവാ ജീവിയ വർഗീകരണത്തിന്റെ എന്താണ് നമ്മളിതിന്റെ ഹിസ്റ്ററി എടുത്ത് പരിശോധിച്ചാൽ ആദ്യ പുരാതന മനുഷ്യൻ ജന്തുക്കളെയും സസ്യങ്ങളെയും ക്ലാസിഫൈ ചെയ്യുന്ന അതിന്റെ അടിസ്ഥാനമാക്കിയാണ് ഓൺ ദെയർ യൂസസ് അവന്റെ ഉപയോഗത്തിന്റെ അടിസ്ഥാനമാക്കിയാണ് ഏതൊക്കെ ഉപയോഗത്തിന് അടിസ്ഥാനമാക്കിയാണ് ഫുഡ് ജന്തുക്കളും സസ്യങ്ങളും അവ ഉപയോഗിക്കുന്ന ഫുഡ് ആഹാരത്തിന്റെ അടിസ്ഥാനമാക്കി വർഗീകരിച്ചു രണ്ട് ഷെൽട്ടർ നമ്മളെ പാർപ്പിടം എന്നിവയുടെ നിർമ്മാണത്തിന് വേണ്ടിയുള്ള ജന്തുക്കൾ അല്ലെങ്കിൽ ഉപയോഗത്തിന് വേണ്ടി പിന്നെ ക്ലോത്തിങ് വസ്ത്രത്തിന് നിർമ്മാണത്തിന് വേണ്ടി ഉപയോഗിക്കുന്നവ ഇങ്ങനെയൊക്കെയാണ് ഡിവൈഡ് ചെയ്തത് പക്ഷേ നമ്മൾ വീണ്ടും വന്നാൽ ആദ്യമായിട്ട് ക്ലാസിഫിക്കേഷൻ ഒരു ശാസ്ത്രീയമായ അടിത്തറ ഒരു സയന്റിഫിക് ബേസിസ് നൽകിയ ശാസ്ത്രജ്ഞനാണ് ആരെന്ന് പറയണം അരിസ്റ്റോട്ടിൽ അല്ലേ അരിസ്റ്റോട്ടിലാണ് ആദ്യമായിട്ട് ക്ലാസിഫിക്കേഷൻ എങ്ങനെ നടത്തിയത് സയന്റിഫിക് മാനറിൽ നടത്തിയത് അപ്പോ ഫസ്റ്റ് മാൻ അല്ലെങ്കിൽ ഫസ്റ്റ് സയന്റിസ്റ്റ് ഹു സ്റ്റാർട്ടഡ് ബയോളജി ക്ലാസിഫിക്കേഷൻ ഇൻ സയന്റിഫിക് മാനർ എന്ന് വെച്ചാൽ അരിസ്റ്റോട്ടിൽ ദ ഫാദർ ഓഫ് സോളജി ആൻഡ് ബയോളജിയുടെ ഫാദർ അരിസ്റ്റോട്ടിലാണ് ആദ്യമായിട്ട് ബയോളജിക്കൽ ക്ലാസിഫിക്കേഷൻ ആദ്യമായി ശാസ്ത്രീയമായ രീതിയിൽ നടത്തിയത് ഇത് പരിശോധിച്ചാൽ അദ്ദേഹം അനിമൽസിനെ എടുത്തു കാരണം അദ്ദേഹം ഫാദർ ഓഫ് സോളജി അപ്പൊ അദ്ദേഹം പ്ലാന്റ്സിനെ എടുത്ത അനിമൽസിനാണ് അനിമൽസിനെ അദ്ദേഹം രണ്ടായിട്ട് ഡിവൈഡ് ചെയ്തു അല്ലേ അല്ലേ ദോസ് അനിമൽസ് വിത്ത് റെഡ് ബ്ലഡ് ഉള്ള ചുവന്ന രക്തമുള്ള ജീവികൾ അല്ലേ അനിമൽസ് വിത്തൌട്ട് റെഡ് ബ്ലഡ് പാറ്റയ്ക്ക് എങ്ങനെയല്ലേ ഈച്ച അനിമൽസ് വിത്തൌട്ട് റെഡ് ബ്ലഡ് അല്ലെ ചുവന്ന രക്തമുള്ള ജന്തുക്കളും ചുവന്ന രക്തമില്ലാത്ത ജന്തുക്കളും ഇങ്ങനെ ജന്തുക്കളെ രണ്ടായിട്ട് ഡിവൈഡ് ചെയ്തത് ആരാണ് അരിസ്റ്റോട്ടിലാണ് അപ്പൊ അരിസ്റ്റോട്ടിലാണ് പുസ്തകത്തിൽ പറയുന്നത് ആദ്യമായിട്ട് സയന്റിഫിക്കായിട്ട് ശാസ്ത്രീയമായിട്ട് ഏത് നടത്തിയത്
ബയോളജിക്കൽ ക്ലാസിഫിക്കേഷൻ ആദ്യം അത് നടത്തിയത്. പുരാതന കാലത്ത് അതിന്റെ അടിസ്ഥാനമാക്കിയാണ് ജന്തുക്കളെ സസ്യങ്ങളെ ക്ലാസിഫൈ ചെയ്തിരുന്നത്. ഫുഡിന്റെ അടിസ്ഥാനമാക്കി, ഷെൽട്ടറിന്റെ അടിസ്ഥാനമാക്കി, ക്ലോത്തിങ്ങിന്റെ അടിസ്ഥാനമാക്കി. ഓക്കെ, എന്നാൽ അരിസ്റ്റോട്ടൽ മുതലാണ് ക്ലാസിഫിക്കേഷൻ ഏതൊരു ലെവലിലേക്ക് മാറിയത്? സയന്റിഫിക് മാനർ, മലയാളം ശാസ്ത്രീയമായ രീതിയിലേക്ക് മാറിയത് അരിസ്റ്റോട്ടലിന്റെ കാലത്താണ്. അരിസ്റ്റോട്ടൽ അനിമൽസിനെ, ജന്തുക്കളെ രണ്ട് വിഭാഗമായി ഡിവൈഡ് ചെയ്തു, വർഗീകരിച്ചു. ഒന്ന് അനിമൽസ് വിത്ത് റെഡ് ബ്ലഡ്സ്, അനിമൽ വിത്ത് റെഡ് ബ്ലഡ് മീൻസ് ജന്തുക്കൾ ചുവന്ന ബ്ലഡ് ഉള്ള ജന്തുക്കളായിട്ടും, അടുത്ത അനിമൽസ് വിത്തൌട്ട് റെഡ് ബ്ലഡ് അല്ലെ, അതായത് റെഡ് ബ്ലഡ് ഇല്ലാത്ത ജന്തുക്കളുമായി അദ്ദേഹം ഡിവൈഡ് ചെയ്തു. ഓക്കെ, നമ്മൾ പറഞ്ഞുകൊണ്ടിരുന്നത് എങ്ങനെയാണോ, അരിസ്റ്റോട്ടലാണ് ആദ്യമായിട്ട് ബയോളജി ക്ലാസിഫിക്കേഷൻ സയന്റിഫിക് മാനറിലേക്ക് ക്ലാസിഫിക്കേഷൻ ആരംഭിച്ചത്. അരിസ്റ്റോട്ടൽ ജന്തുക്കളെ രണ്ടായിട്ട് ഡിവൈഡ് ചെയ്തു, അനിമൽസ് വിത്ത് റെഡ് ബ്ലഡും അനിമൽസ് വിത്തൌട്ട് റെഡ് ബ്ലഡും ഇങ്ങനെ രണ്ടായിട്ട് ഡിവൈഡ് ചെയ്തു. ഇപ്പൊ നമ്മൾ ഹിസ്റ്ററി പറഞ്ഞു, ആദ്യം ജീവികളെ യൂസസിനെ അടിസ്ഥാനമാക്കിയാണ് ഫുഡ്, ഷെൽട്ടർ, ക്ലോത്തിങ്ങിനെ അടിസ്ഥാനമാക്കിയായിരുന്നു ഡിവൈഡ് ചെയ്തോണ്ടിരുന്നത്. എന്നാൽ അരിസ്റ്റോട്ടലിന്റെ കാലം മുതല് ക്ലാസിഫിക്കേഷൻ ഓഫ് അനിമൽസും പ്ലാന്റ്സും എന്റെ അടിസ്ഥാനത്തിലാക്കി സയന്റിഫിക് മാനർ. അരിസ്റ്റോട്ടൽ അനിമൽസിന് എത്ര ഡിവൈഡ് ചെയ്തു? രണ്ടായിട്ട്, അനിമൽസ് വിത്ത് റെഡ് ബ്ലഡും അനിമൽസ് വിത്തൌട്ട് റെഡ് ബ്ലഡും ആയി. ഇനി കുറെ കഴിഞ്ഞു, ഇനി ഏകദേശം 17th century ഒക്കെ ആയപ്പോ, 17th century 18th century ഒക്കെ ആയപ്പോ, നമ്മൾ ആരുടെ കാലഘട്ടത്തിൽ? കരോളസ് ലിനേയ്സ്. ലിനേയ്സിന്റെ കാലഘട്ടത്തിൽ ലിനേയ്സ് മുതൽ ഒരു 2 kingdom ക്ലാസിഫിക്കേഷൻ പ്രപ്പോസ് ചെയ്തു തുടങ്ങി. ഇനിയാണ് ഇമ്പോർട്ടന്റ് ആണ്, ഏറ്റവും പ്രധാനപ്പെട്ട അല്ലെ. നമുക്ക് ആദ്യം പ്രചാരത്തിൽ വന്ന ക്ലാസിഫിക്കേഷൻ ഏതെന്ന് ചോദിച്ചാൽ, 2 kingdom ക്ലാസിഫിക്കേഷൻ ആണ്. ഏത് കിങ്ഡം ആണ്? 2 kingdom ക്ലാസിഫിക്കേഷൻ. നമ്മള് മുമ്പ് പറഞ്ഞ കാര്യങ്ങളൊന്നും പരീക്ഷയ്ക്ക് ചോദിക്കില്ല, ഇതുപോലെ ചോദിക്കും അല്ലെ. പിന്നീട് വന്ന കാര്യം 2 kingdom ക്ലാസിഫിക്കേഷൻ ആരാണ് പ്രപ്പോസ് ചെയ്തത്? ലിനേയ്സ്. അല്ലെങ്കിൽ ലിനേയ്സിന്റെ കാലത്തോടാണ്. ലിനേയ്സ് ആണ് ഏത് പ്രപ്പോസ് ചെയ്തത്? ലിനേയ്സ് ആണ്. കരോളസ് ലിനേയ്സ് നമ്മൾ മുൻ ക്ലാസ് ചാപ്റ്ററിൽ പഠിച്ചിട്ടുണ്ട്. ഫാദർ ഓഫ് ബൈനോമിയൽ നോമൻക്ലേച്ചർ, ഫാദർ ഓഫ് ടാക്സോണമി, ഓർമ്മയുണ്ടോ എല്ലാവർക്കും? വർഗീകരണ ശാസ്ത്രത്തിന്റെ പിതാവ്, അഥവാ അല്ലെ നമ്മൾ ബയോളജിക്കൽ ക്ലാസ്സിൽ നമ്മുടെ 2 kingdom സോറി നമ്മുടെ ബൈനോമിയൽ നോമൻക്ലേച്ചറിന്റെ ഫാദറാണ് ആരെന്ന് പറയുന്നത്? ലിനേയ്സ്. അദ്ദേഹം 1753 1750 ജീവിച്ചിരുന്നത്. ആ കാലഘട്ടത്തിൽ അദ്ദേഹം 2 kingdom ക്ലാസിഫിക്കേഷൻ പ്രപ്പോസ് ചെയ്തു. അദ്ദേഹം ലിവിംഗ് ഓർഗാനിസത്തിനെ, ജീവജാലങ്ങളെ രണ്ട് കിങ്ഡം ആയിട്ട് ഡിവൈഡ് ചെയ്തു. 2 kingdom ക്ലാസിഫിക്കേഷൻ അത് എത്ര കിങ്ഡം ഉണ്ടായിരിക്കും നമുക്കറിയാം. ക്ലാസിഫൈഡ് ഇൻ്റു 2 kingdoms. ഒന്നാമത്തെ കിങ്ഡം, ഫസ്റ്റ് കിങ്ഡം എന്ന് പറയുന്ന പ്ലാന്റ് എ. ഒന്നാമത്തെ കിങ്ഡം ഏതായിരുന്നു? പ്ലാന്റ് എ. അത് പച്ച നിറമുള്ളതും ഫോട്ടോ സിന്തറ്റിക് ആയിട്ടുള്ളതും ചലന ശേഷിക്ക് മൂവ്മെന്റ് ഒന്നും ഇല്ലാത്ത ജീവികളെ അദ്ദേഹം വെച്ചു പ്ലാന്റ് എ എന്നും, രണ്ടാമത്തെ കിങ്ഡത്തിന് അദ്ദേഹം എന്ത് പേരിട്ട്? ജന്തുക്കൾ, അതിനെ വിളിക്കുന്ന പേരാണ് അനിമേൽസ്, അനിമേലിയ. അദ്ദേഹം രണ്ട് കിങ്ഡമായിട്ട്, സസ്യങ്ങളെന്നുള്ള ഒരു കിങ്ഡവും ജന്തുക്കൾ അദ്ദേഹം രണ്ട് കിങ്ഡങ്ങളായിട്ട് ആരെ വിഭജിച്ചു? ആരെ വിഭജിച്ചു? 2 kingdom ക്ലാസിഫിക്കേഷൻ ലിനേയ്സ്. ലിവിംഗ് ഓർഗാനിസംസ് ആർ ക്ലാസിഫൈഡ് ഇൻടു 2 kingdom. ഒന്നാമത്തെ കിങ്ഡത്തെ വിളിക്കുന്ന ഒരു കിങ്ഡം പ്ലാന്റ്, രണ്ടാമത്തെ കിങ്ഡത്തെ വിളിക്കുന്ന ഒരു കിങ്ഡം അനിമേലിയ. അങ്ങനെ എത്ര കിങ്ഡം ആയിട്ട് ഡിവൈഡ് ചെയ്തു? 2 kingdom ആയിട്ട് ഡിവൈഡ് ചെയ്തു. അപ്പോ നമുക്ക് ആദ്യം ഈ സിലബസ്, ഈ ചാപ്റ്ററിൽ പഠിക്കേണ്ട പ്രധാനപ്പെട്ട ഒരു ക്വസ്റ്റ്യൻ ആണ്, വാട്ട് ഈസ് 2 kingdom ക്ലാസിഫിക്കേഷൻ? അല്ലെ, ലിനേയ്സ് ആണ്, കരോളസ് ലിനേയ്സ് ആണ് 2 kingdom ക്ലാസിഫിക്കേഷൻ പ്രപ്പോസ് ചെയ്തത്, അല്ലെങ്കിൽ അദ്ദേഹത്തിന്റെ ഏജിലാണ് 2 kingdom ക്ലാസിഫിക്കേഷൻ പ്രചാരത്തിൽ വന്നത്. വളരെ ലേറ്റസ്റ്റ് നമ്മൾ ഈ അടുത്ത കാലം വരെ ഏത് ക്ലാസിഫിക്കേഷൻ 1960 വരെയും ഏത് കിണ്ട ക്ലാസിഫിക്കേഷൻ പ്രചാരത്തിലിരുന്നതാണ്? 2 kingdom ക്ലാസിഫിക്കേഷൻ പ്രചാരത്തിലിരുന്നു. 2 kingdom ക്ലാസിഫിക്കേഷൻ പറഞ്ഞ വാക്യം തന്നെ ഉണ്ട്, എത്ര കിങ്ഡം ഉള്ളതാണ്? 2 kingdom മാത്രമുള്ള വർഗീകരണം ബയോളജി ക്ലാസിഫിക്കേഷനാണ്. അദ്ദേഹം ലിനേയ്സ് ലിവിംഗ് ഓർഗാനിസത്തിനെ എത്ര കിങ്ഡമായിട്ട് മാറ്റി? 2 kingdom. ഏതൊക്കെയാണ്? കിങ്ഡം പ്ലാന്റ് ആൻഡ് കിങ്ഡം അനിമേലിയ. മറന്നുപോയത്, 2 kingdom ക്ലാസിഫിക്കേഷനിലെ 2 kingdom ഏതൊക്കെയാണ്? കിങ്ഡം പ്ലാന്റ്, സസ്യങ്ങൾ എന്നുള്ള കിങ്ഡവും, കിങ്ഡം അനിമേലിയ, ജന്തുക്കൾ എന്നുള്ള കിങ്ഡവും. ഇങ്ങനെ 2 kingdom ആണ് ഉള്ളത്. ഈ ക്ലാസിഫിക്കേഷൻ നിന്ന് അക്സെപ്റ്റ് ആണോ? ഇല്ല. എന്തുകൊണ്ട് നമ്മൾ എന്താണ് ഈ ക്ലാസിഫിക്കേഷൻ അംഗീകരിക്കാത്തത്? വാട്ട് ആർ ദ ഡിമെറിറ്റ്സ്? എന്താണ് ഈ ക്ലാസിഫിക്കേഷൻ ഡിമെറിറ്റ്? 1, പ്രോകാരിയോട്ടും യൂകാരിയോട്ടും തമ്മിൽ മിക്സ് ചെയ്തു. പ്രോകാരിയോട്ടും യൂകാരിയോട്ടും നമുക്ക് തിരിച്ചറിയാൻ പറ്റില്ല ഇതിനകത്ത്, ഈ ക്ലാസിഫിക്കേഷനകത്ത്.
എന്താണ് പ്രോകാരിയോട്ട് മീൻസ് മർമ്മരഹിത ജീവി എന്ന് മലയാളം മർമ്മരഹിത ജീവി ഇംഗ്ലീഷിൽ പറഞ്ഞ ന്യൂക്ലിയസ് ഇല്ലാത്തവ ഇവിടെ ആണെങ്കിലോ ന്യൂക്ലിയസ് അഥവാ മർമ്മജീവി മർമ്മമുള്ള ജീവി അല്ലേ മർമ്മമുള്ള ജീവി എന്ന് മർമ്മം എന്താണ് മലയാളം ന്യൂക്ലിയസ് ന്യൂക്ലിയസ് ഉള്ള ജീവികളും ന്യൂക്ലിയസ് ഇല്ലാത്ത പ്രോകാരിയോട്ടും ന്യൂക്ലിയസ് ഇല്ലാത്ത പ്രോകാരിയോട്ട് അഥവാ മർമ്മരഹിത ജീവിയും യൂക്കാരിയോട്ട് അഥവാ ന്യൂക്ലിയസ് ഉള്ള ജീവിയും തമ്മിൽ മിക്സ് ആയി രണ്ട് രണ്ടാമത്തെ ഡിമെറിറ്റ് ഇതിനകത്ത് യൂണി സെല്ലുലാർ ജീവികളും ഏകകോശിയായിട്ടുള്ള ജീവികളും ബഹുകോശി ഇംഗ്ലീഷ് പറഞ്ഞതറിയും മൾട്ടി സെല്ലുലാർ ഓർഗാനിസം തമ്മിൽ മിക്സ് ചെയ്തു മൂന്നാമത് പറയുന്നത് ഓട്ടോട്രോഫ്സ് സ്വപോഷി സ്വന്തമായിട്ട് ഫോട്ടോസിന്തസിസ് നടത്തുന്ന ജീവികളും ഫംഗസ് പോലുള്ള ഹെറ്ററോട്രോഫ്സും തമ്മിൽ മിക്സ് ആയി ഇങ്ങനെയുള്ള കാര്യങ്ങൾ കൊണ്ട് നമ്മൾ ആരും അംഗീകരിക്കുന്നില്ല ആരും അംഗീകരിക്കുന്നില്ല ടോക്കിംഗ്ഡൺ ക്ലാസിഫിക്കേഷൻ ഇപ്പോൾ അംഗീകരിക്കുന്നില്ല ഓക്കെ അമ്മ ക്ലിയർ ഞാൻ ഒരിക്കലും പറയാണ് ടോക്കിംഗ്ഡൺ ക്ലാസിഫിക്കേഷൻ എന്ന് പറയുന്നത് ഒരു ബയോളജിക്കൽ ക്ലാസിഫിക്കേഷൻ ആണ് ഇത് ലിനേയ്സിന്റെ കാലത്താണ് പ്രചാരത്തിലിരുന്നത് ആയതിനാൽ കരോളസ് ലിനേയ്സ് ആണ് ഈ ടോക്കിംഗ്ഡൺ ക്ലാസിഫിക്കേഷൻ ഉണ്ടാക്കിയതെന്നും പറയപ്പെടുന്നു ഈ കരോളസ് ലിനേയ്സിന്റെ ടോക്കിംഗ്ഡൺ ക്ലാസിഫിക്കേഷനില് എത്ര കിങ്ഡം ഉണ്ട് രണ്ട് കിങ്ഡം ഒന്നാമത്തെ കിങ്ഡത്തിന്റെ പേര് എന്താണ് കിങ്ഡം പ്ലാന്റ് മലയാളം സസ്യങ്ങൾ കിങ്ഡം അനിമേലിയ ജന്തുക്കൾ ഇങ്ങനെ രണ്ട് കിങ്ഡമായി ഡിവൈഡ് ചെയ്തു ഈ ക്ലാസിഫിക്കേഷനെ നമ്മൾ അംഗീകരിക്കുന്നില്ല വാട്ട് ആർ ദി ഡിമെറിറ്റ്സ് ഓഫ് ദിസ് ക്ലാസിഫിക്കേഷൻ എന്താണ് ഈ വർഗീകരണത്തിന്റെ അപാദകൾ അതാണ് ശരിക്കും ന്യൂനതകൾ എന്ന് ചോദിച്ചാൽ ഒന്ന് പ്രോകാരിയോട്ടും യൂകാരിയോട്ടും മിക്സ് ആയി പ്രോകാരിയോട്ട് എന്താണ് പ്രോ മീൻസ് റൂഡിമെന്ററി കാരിയോൺ മീൻസ് ന്യൂക്ലിയസ് മീൻസ് വ്യക്തമായ മർമ്മമില്ലാത്ത വ്യക്തമായ ന്യൂക്ലിയസ് ഇല്ലാത്ത ബാക്ടീരിയ പോലുള്ള വൈറസ് തുടങ്ങിയ ജീവികളും യൂകാരിയോട്ട് മർമ്മമുള്ള ന്യൂക്ലിയസ് ഉള്ള ജന്തുക്കൾ നമ്മൾ ഹയർ പ്ലാന്റ്സ് ആനിമൽസ് തമ്മിൽ ഇതിനകത്ത് ഇത് വേർതിരിവില്ല രണ്ടാമത്തെ പോയിന്റ് കിങ്ഡം അനിമൽ നമ്മൾ ഇതിനകത്ത് ഈ ടോക്കിംഗ്ഡൺ ക്ലാസിഫിക്കേഷനകത്ത് യൂണിസെല്ലുലാർ ഏകകോശിയായിട്ടുള്ള ജീവികളും മൾട്ടി സെല്ലുലാർ ബഹുകോശ ജീവികളും തമ്മിൽ മിക്സ് ആയി നമ്മൾ അതായത് അമീബയും ബാക്ടീരിയയും ഒക്കെ അതുപോലെ തന്നെ നമ്മൾ എടുത്താണ് അതിനെ വെച്ചിട്ടുണ്ട് അനിമൽസ് എടുത്തൊക്കെ അതിലെല്ലാം ഒരുമിച്ചിരിക്കും അതുപോലെ തന്നെ ഓട്ടോട്രോഫ്സ് ഓട്ടോ മീൻസ് ഓട്ടോട്രോഫ്സ് മലയാളത്തിൽ പറഞ്ഞാൽ സ്വപോഷി സ്വന്തമായിട്ട് പോഷണം നടത്തുന്നവർ എന്ന മലയാളം മീഡിയം അല്ലെ സ്വപോഷി മീൻസ് ഓട്ടോട്രോഫ്സ് ഗ്രീൻ പ്ലാന്റ്സ് സ്വന്തമായിട്ട് ഫോട്ടോസിന്തസിസ് പ്രകാശ സംശ്ലേഷം നടത്തുന്ന സസ്യങ്ങളും ഹെറ്ററോട്രോഫ്സ് പരപോഷി എന്ന മലയാളം ആഹാരത്തിന് വേണ്ടി മറ്റുള്ളവരെ ആശ്രയിക്കുന്ന ജീവികളും അതായത് പാരസൈറ്റ് ആകാം മൃതശരീരങ്ങൾ ആശ്രയിക്കുന്ന സാപ്രോഫൈറ്റ് ആകാം ജീവനുള്ളവരെ ആശ്രയിക്കുന്ന പാരസൈറ്റ് ആകാം ഇവയെല്ലാം കൂടെ ഒരു മിക്സിംഗ് അതുകൊണ്ട് നമ്മൾ ഏത് കിങ്ഡം ക്ലാസിഫിക്കേഷൻ അംഗീകരിക്കുന്നില്ല ടൂ കിങ്ഡം ക്ലാസിഫിക്കേഷൻ നമ്മൾ അംഗീകരിക്കുന്നില്ല അപ്പൊ വാട്ട് ഈസ് ടൂ കിങ്ഡം ക്ലാസിഫിക്കേഷൻ ടൂ കിങ്ഡം ക്ലാസിഫിക്കേഷൻ ഈസ് ദ ഏൻഷ്യന്റ് സിസ്റ്റം ഓഫ് ക്ലാസിഫിക്കേഷൻ പ്രപ്പോസ്ഡ് ബൈ കരോളസ് ലിനേയ്സ് He classified the living organisms into two kingdom. First kingdom is called kingdom plant and second kingdom is called kingdom animalia. Plant and animalia ഇങ്ങനെ രണ്ട് കിങ്ഡം മാറ്റി മാറ്റി അല്ലെ ഈ ടൂ കിങ്ഡം ക്ലാസിഫിക്കേഷനകത്ത് പ്ലാന്റ്സുകളെല്ലാം കിങ്ഡം പ്ലാന്റിലും ജന്തുക്കളെല്ലാം അനിമേലിലും വെച്ചു 1960s വരെ നമ്മൾ ഇവിടെ അംഗീകരിച്ചിരുന്നു പക്ഷെ ഇതിന്റെ ഏറ്റവും വലിയ ന്യൂനതകൾ എന്ന് പറയുന്നത് ഇവലേ അതൊക്കെയാണ് പ്രോകാരിയോട്ടും യൂകാരിയോട്ടും തമ്മിൽ മിക്സ് ആയി അല്ലെ അത് യൂണിസെല്ലുലാറും മൾട്ടി സെല്ലുലാറും മിക്സ് ആയി ഓട്ടോട്രോപ്സ് ഹെട്രോട്രോപ്സും തമ്മിൽ മിക്സ് ആയി ഇവയെന്ന് വേർതിരിക്കാൻ പറ്റാത്ത അവസ്ഥ ആയതിനാൽ നമ്മൾ ഏത് ക്ലാസിഫിക്കേഷൻ അംഗീകരിക്കുന്നില്ല ടൂ കിങ്ഡം ക്ലാസിഫിക്കേഷൻ അംഗീകരിക്കുന്നില്ല എങ്കിൽ ഉടൻ നമ്മൾ ചോദിക്കും പിന്നെ നിങ്ങൾ ഏതെവിടെ അംഗീകരിക്കുന്നത് ഓക്കെ അപ്പൊ നമ്മൾ ഏതാണെന്ന് നമുക്ക് അടുത്തേക്ക് പഠിക്കാം ഇതുവരെ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ പഠിപ്പിച്ച് ഓർത്തോണോ ആലോചിച്ച് നോക്കണം എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ക്ലിയർ ചെയ്യണം എല്ലാ പേരും ജസ്റ്റ് റിമെമ്പർ ഒന്ന് റിമെമ്പർ ചെയ്യും വളരെ സിമ്പിൾ ആണ് ഇതൊക്കെ നമുക്ക് പഠിച്ച് ഫുൾ എ പ്ലസ് വാങ്ങിക്കാനുള്ളതാണ് എല്ലാവരും വളരെ ഈസി ആയിട്ട് ഹാൻഡിൽ ചെയ്യണം വളരെ ക്ലിയർ അല്ലെ ഇതൊക്കെ സിമ്പിൾ കൊച്ച ക്ലാസ്സിലാകുമ്പോൾ ഇപ്പോഴത്തെ രണ്ട് സീരീസ് രണ്ടാം ക്ലാസ് കൂടുതൽ പഠിക്കുന്ന കാര്യമാണ് ജീവജാലങ്ങളെ രണ്ട് കിങ്ഡങ്ങളായിട്ട് മാറ്റി എന്നൊക്കെ ഓക്കെ നിങ്ങൾ ഇതല്ല ഓക്കെ അടുത്തല്ലേ കടക്കാം അടുത്തതാണ് ഇനിയുള്ള ചാപ്റ്ററുകളെല്ലാം ഇതിന്റെ അടിസ്ഥാനമാക്കിയാണ് ഈ ക്ലാസിഫിക്കേഷൻ അടിസ്ഥാനമാക്കിയാണ് എഴുതിയിട്ടുള്ളത് എല്ലാവരും ഓക്കെ ഓക്കെ കടക്കാമല്ലോ നെക്സ്റ്റ് കടക്കാമല്ലോ ഓക്കെ നിങ്ങൾ എഴുതിയെടുത്തോണം പറഞ്ഞ പോയിന്റ്സ് ഇനി വളരെ ശ്രദ്ധിച്ച് കേട്ടോണം ഇനിയാണ് ശ്രദ്ധിച്ച് കേൾക്കേണ്ടത് എല്ലാവരും ഓക്കെ നമുക്ക് ഇനി
അപ്പോൾ ടൂപ്പിന്റെ ക്ലാസിഫിക്കേഷൻ അവൻ അംഗീകരിച്ചില്ല. ഉടൻ തന്നെ ശാസ്ത്രജ്ഞന്മാരോട് എന്ത് ഉണ്ടാക്കും നമുക്കറിയാം അല്ലെ. ഒരാൾ ഒന്ന് പറഞ്ഞു, ഉടൻ തന്നെ വേറെ ആൾക്കാരോട് ത്രീക്കിണ്ടാൻ ക്ലാസിഫിക്കേഷൻ കൊണ്ടുവന്നു. ത്രീക്കിണ്ടാൻ ക്ലാസിഫിക്കേഷൻ നമ്മളൊക്കെ കിണ്ണ പ്ലാങ്ങിന് മൂന്ന് കിണ്ടുള്ള ക്ലാസിഫിക്കേഷൻ അതും അംഗീകരിച്ചില്ല. നമ്മളൊക്കെ ടൂക്കിണ ക്ലാസിഫിക്കേഷന്റെ വേറൊരു ഡീമറ്റ് ഞാൻ പറഞ്ഞുതരാം. ചില ജീവികളുണ്ട് അനിമൽസിന്റെ പ്ലാന്റ്സിന്റെ ക്യാരക്ടറാണ് യൂഗ്ലിയ. ഏതിനകത്ത് വയ്ക്കും? കിങ്ഡം പ്ലാന്റ്സിൽ വയ്ക്കും, അനിമൽസിൽ വയ്ക്കും? ഒരു ഡിമെറിറ്റ് ആണ് അതിന്റെ, ഓർമ്മയുണ്ടോ? അപ്പോ ടൂക്കിണ്ട ക്ലാസിഫിക്കേഷന്റെ വേറെ ഡിമെറിറ്റ് എന്തെന്ന് ചോദിച്ചാൽ, ചില ഓർഗാനിസം സം ഓർഗാനിസം ഷോസ് ബോത്ത് ദ ക്യാരക്ടേഴ്സ് ഓഫ് പ്ലാന്റ്സ് ആൻഡ് അനിമൽസ് വിച്ച് കനോട്ട് ബി ഇൻക്ലൂഡഡ് അണ്ടർ ദിസ് ക്ലാസിഫിക്കേഷൻ അല്ലെ. പൈക്കിണ്ട ക്ലാസിഫിക്കേഷൻ സോറി ടൂക്കിണ്ട ക്ലാസിഫിക്കേഷനകത്ത് ചില ജീവികൾ അനിമൽസിന്റെ പ്ലാന്റ്സിന്റെ ക്യാരക്ടർ കാണിക്കും എങ്കിൽ യൂക്ലിഡിനൊക്കെ എവിടെ വയ്ക്കും? അനിമലിൽ വയ്ക്കും, പ്ലാന്റിൽ വയ്ക്കും? വയ്ക്കാൻ പറ്റാത്ത അവസ്ഥ. ആയതുകൊണ്ടാണ് നമ്മൾ ഏത് ക്ലാസിഫിക്കേഷൻ നമ്മൾ കളയുന്നത്? ടു കിങ്ഡം. ഉടൻ തന്നെ ഏത് കിണ്ണ ക്ലാസിഫിക്കേഷൻ വന്നു? ത്രീ കിങ്ഡം ക്ലാസിഫിക്കേഷൻ വന്നു അല്ലെ. ഈ ത്രീ കിണ്ണ ക്ലാസിഫിക്കേഷൻ എന്ന് പറയുന്നത് ആദ്യം നമ്മൾ നോക്കി അതിനകത്ത് തെറ്റു. ഉടനടി ആൾക്കാർ ഇവിടെ കൊണ്ടത് ഏത് കൊണ്ടുവന്നു? ഫോർ കിങ്ഡം. ഫോർ കിങ്ഡം ക്ലാസിഫിക്കേഷൻ നമ്മൾ കളഞ്ഞു. ഇന്ന് ഈ സമയം വരെ അംഗീകരിക്കുന്ന ക്ലാസിഫിക്കേഷൻ, ഇപ്പൊ ദ മോസ്റ്റ് അക്സെപ്റ്റഡ് ക്ലാസിഫിക്കേഷൻ ഈസ് ഏതായിരിക്കും? ഫൈവ് കിങ്ഡം ക്ലാസിഫിക്കേഷൻ. The most accepted classification ഏതെന്ന് ഏതാണ്? ഫൈവ് കിങ്ഡം ക്ലാസിഫിക്കേഷൻ അല്ലെ. അഞ്ച് കിങ്ഡം വർഗീകരണം എന്ന് മലയാളം അല്ലെ. അഞ്ച് കിങ്ഡം വർഗീകരണം. ടൂ കിങ്ഡം ഒക്കെ നമ്മൾ ചവച്ച് കുട്ടിലേക്ക് വലിച്ചെറിഞ്ഞു അല്ലെ. നമ്മളിപ്പോ ഏതിലേക്ക് കടക്കുന്നു? ഫൈവ് കിങ്ഡം ക്ലാസിഫിക്കേഷൻ. നമ്മൾ ടൂ കിങ്ഡം ക്ലാസിഫിക്കേഷന്റെ പ്രൊപ്പോണന്റ് ആരാണ്? ആരാണ് പ്രൊപ്പോസ് ചെയ്തത്? ലിനേസ് അല്ലേ. എന്നാൽ ഫൈവ് കിങ്ഡം ക്ലാസിഫിക്കേഷൻ ആരാണ് ഉപജ്ഞാതം? ആരാണ്? ആർ.എച്ച്. വിറ്റാഗർ. ഓർത്തോണം. ആരാണ്? ആർ.എച്ച്. വിറ്റാഗർ. എഴുതിയെടുത്തോണം. ആർ.എച്ച്. വിറ്റാഗർ ഈ 1968-69 ഡിസ് ക്ലാസിഫിക്കേഷൻ പ്രൊപ്പോസ് ചെയ്തത്. അപ്പൊ ഹൂ പ്രപ്പോസ് ദ ഫൈവ് കിങ്ഡം ക്ലാസിഫിക്കേഷൻ? ആരാണ് അഞ്ച് കിങ്ഡം വർഗീകരണത്തിന്റെ ഉപജ്ഞാതാവ് എന്ന് ചോദിച്ചാൽ ആൻസർ പറയണം. ഏത് രാത്രി? ആർ.എച്ച്. വിറ്റാഗർ. ഏത് ഇയറിലാണ്? 1969. ഇതിൽ ജീവജാലങ്ങൾ എത്ര കിങ്ഡം ആക്കി മാറ്റി നമുക്കറിയാം. അഞ്ച് കിങ്ഡം. എത്ര കിങ്ഡം ഉണ്ടായി? അഞ്ച് കിങ്ഡം. ദിസ് ക്ലാസിഫിക്കേഷൻ ഈസ് ബേസ്ഡ് ഓൺ അല്ലെ. ഈ ക്ലാസിഫിക്കേഷൻ പ്രധാനമായും അഞ്ച് ബേസിസിലാണുള്ളത്. പ്രധാനമായും എത്ര ബേസിസിലാണ്? 4-5 ബേസിസ്. ഓർത്തോണം. ബേസിസ് മീൻസ് ഏതായിരിക്കും? അടിസ്ഥാനം. ഏതൊന്നിനെയും നമ്മൾ അടിസ്ഥാനമാക്കണം? നിങ്ങൾ ബുദ്ധിയുടെ അടിസ്ഥാനമാക്കി അല്ലെങ്കിൽ ഈ പ്ലസുകൾ നൽകിയത് ശരിയല്ലേ. നമ്മള് നിറത്തിന്റെ അടിസ്ഥാനം കറുപ്പ് വെളുപ്പൊന്നും മാറ്റുന്നില്ലേ അല്ലെ. സെക്സ് ഓർഗൻ അടിസ്ഥാനം മെയിൽ ഫീമെയിൽ നമ്മളിങ്ങനെ മാറ്റുന്നില്ലേ. അപ്പൊ ഏതൊന്ന് നമ്മൾ പറയുന്ന ക്ലാസിഫിക്കേഷൻ അടിസ്ഥാനമാക്കിയാണ്? ഇരിക്കുന്ന ഡെസ്ക്, എഴുതുന്നത് ബെഞ്ച് അല്ലെ. ഇരിക്കുന്ന ബെഞ്ച്, എഴുതാൻ ഉപയോഗിക്കുന്ന ഡെസ്ക്. അപ്പൊ നമ്മളൊരു വർഗീകരണമാണ് ഏതിനെ പറയുന്നത് എന്ന് പറയുമ്പോൾ, ഫൈക്കിന്റെ ക്ലാസിഫിക്കേഷൻ എന്ന് പറയുന്നത് പ്രധാനമായും 4 അടിസ്ഥാനങ്ങളുടെ അല്ലെങ്കിൽ 5 അടിസ്ഥാനങ്ങളുടെ 5 ബേസിസിന്റെ അടിസ്ഥാനമാക്കിയാണ് ഏത് ക്ലാസിഫിക്കേഷൻ ആര് പ്രപ്പോസ് ചെയ്തത്? ആർ.എച്ച്. വിറ്റാഗർ പ്രപ്പോസ് ചെയ്തത്. ഓക്കെ. ഫൈക്കിന്റെ ക്ലാസിഫിക്കേഷൻ ആർ പ്രപ്പോസ്ഡ് ഓൺ ദി ബേസിസ് ഓഫ് ഹൗ മെനി ക്രൈറ്റീരിയ? 5 ബേസിക് ക്രൈറ്റീരിയ. ഫസ്റ്റ് വൺ ഈസ് കോൾഡ് സെൽ ടൈപ്പ്. ഏതായിരിക്കും? സെൽ ടൈപ്പിനെ അടിസ്ഥാനമാക്കി. സെൽ, സെൽ ടൈപ്പ്, കോശത്തിന്റെ നേച്ചർ. കോശത്തിന്റെ ഇത് ഏതായിരിക്കും? കോശം എന്ന് പറഞ്ഞാൽ ഇവിടെ ഉദ്ദേശിക്കണം ഏതായിരിക്കും? കോശത്തിന്റെ നേച്ചർ. ഇവിടെ ഈ ഉദ്ദേശിക്കണം പ്രോ കാരിയോട്ട് ആണോ യൂകാരിയോട്ട് ആണോ എന്നതിനെ അടിസ്ഥാനമാക്കി അത് കൺസിഡർ ചെയ്തു. എന്താണ് പ്രോ കാരിയോട്ട് യൂകാരിയോട്ട്? ഇപ്പൊ പറഞ്ഞേ ഉള്ളൂ. ന്യൂക്ലിയസ് ഇല്ലാത്ത ജീവിയെ വിളിക്കുന്ന പേര് പ്രോ. റൂഡിമെന്ററി കാരിയോൺ ന്യൂക്ലിയസ്. ന്യൂക്ലിയസ് വ്യക്തമല്ലാത്ത ജീവികളെ വിളിക്കുന്ന പേര് ബാക്ടീരിയൊക്കെ പ്രോ കാരിയോൺ. യു മീൻസ് പ്രസന്റ്, കാരിയോൺ മീൻസ് ന്യൂക്ലിയസ്. വ്യക്തമായ ന്യൂക്ലിയസ് ഉള്ള വിളിക്കുന്ന പേര് യൂകാരിയോൺ. അപ്പൊ സെൽ ടൈപ്പിന്റെ അടിസ്ഥാനമാക്കി പ്രോ കാരിയോട്ട് ആണോ യൂകാരിയോട്ട് ആണോ എന്നതിനെ അടിസ്ഥാനമാക്കി. ഓക്കെ. 2, ബോഡി ഓർഗനൈസേഷൻ ഏതിനെ അടിസ്ഥാനമാക്കിയാണ്? ബോഡി ഓർഗനൈസേഷൻ. ജീവികളുടെ ശരീരം നിർമ്മിതമായിരിക്കുന്നത് അത് ഉദ്ദേശിക്കുന്നത് ഏതാണ്? യൂണി സെല്ലുലാർ ആണോ മൾട്ടി സെല്ലുലാർ ആണോ എന്നതിനെ അടിസ്ഥാനമാക്കി. ഏകകോശമായിട്ടുള്ളതാണോ അതോ മൾട്ടി സെല്ലുലാർ ആണോ? മൾട്ടി സെല്ലുലാർ ആണെങ്കിൽ ലൂസ് ആണോ? അത് ടിഷ്യൂസ് ആണോ ഓർഗൻ ആണോ ഓർഗൻ സിസ്റ്റം ആണോ എന്നിവയുടെ അടിസ്ഥാനമാക്കിയാണ് 2 ബേസിസ്. ഓക്കെ. 3 ബേസിസ് എന്ന് പറയുന്നത് മോഡ് ഓഫ് ന്യൂട്രീഷൻ. എന്റെ അടിസ്ഥാനമാക്കിയാണ് മോഡ് ഓഫ് ന്യൂട്രീഷൻ. എന്റെ അടിസ്ഥാനമാക്കിയാണ് മോഡ് ഓഫ് ന്യൂട്രീഷൻ.
മോഡ നൊട്ടേഷൻ മീൻസ് പോഷണ രീതി എങ്ങനെയാണ് ആഹാരം ഉണ്ടാക്കുന്നത് സമ്പാദിക്കുന്നതിന്റെ അടിസ്ഥാനമാക്കി അതായത് അത് ഓട്ടോട്രോപ്പ് ആണോ ഓട്ടോട്രോപ്സ് മീൻസ് എന്തായിരിക്കും ഓട്ടോട്രോപ്സ് സ്വന്തമായിട്ട് ഫുഡ് പ്രൊഡ്യൂസ് ചെയ്യുന്നതാണോ അഥവാ ഹെറ്ററോട്രോപ്സ് ആണോ എന്നതിന്റെ അടിസ്ഥാനം ഹെറ്ററോട്രോപ്സ് മീൻസ് ആഹാരത്തിന് വേണ്ടി മറ്റുള്ളവരെ ഡിപ്പെൻഡ് ചെയ്യുന്നു ഓട്ടോട്രോപ്സ് തന്നെ രണ്ടു തരം നമുക്കറിയാം പ്രകാശ സംശ്ലേഷണം നടത്തുന്ന വിളിക്കുന്ന പേരെന്തായിരിക്കും ഫോട്ടോസിന്തറ്റിക് എന്നാൽ ചില സമയത്ത് അത് ഏതായിട്ട് മാറും കീമോസിന്തറ്റിക് നമ്മൾ ബാക്ടീരിയ പഠിച്ചിട്ടില്ലേ സൾഫർ ബാക്ടീരിയ കീമോസിന്തറ്റിക് ആയിട്ടുള്ളതും ആയിരിക്കാം ഈ ഹെറ്ററോട്രോപ്സ് എന്ന് പറയുന്ന രണ്ട് തരമുണ്ട് പരപോഷികൾ അവ ജീവനുള്ളവയെ ആശ്രയിച്ച വിളിക്കുന്ന പേര് പാരസൈറ്റ്സ് നമ്മളെ വയറിനകത്ത് കയറിയൊക്കെ അതൊക്കെ പാരസൈറ്റ്സ് ആണ് പാരസൈറ്റ് ആണ് എന്നാൽ മൃതശരീരങ്ങളെ ഫംഗസുകളൊക്കെ നമ്മളൊക്കെ ഏതായിരിക്കും ഡെഡ് ബോഡി ആശ്രയിച്ച് വളരുന്ന വിളിക്കുന്ന പേര് സാപ്രോഫൈറ്റ്സ് അതായത് മൃതഭോജികൾ പാരസൈറ്റ് മീൻസ് പരാദജീവികൾ ഇങ്ങനെ രണ്ടായിട്ട് ഡിവൈഡ് ചെയ്തിട്ടുണ്ട് ഒരിക്കലും പറയണ മോഡ് ഓഫ് ന്യൂട്രീഷൻ പോഷണ രീതി അനുസരിച്ച് ജന്തുക്കളെയും സസ്യങ്ങളെ ജീവജാലങ്ങളെ രണ്ടായിട്ട് ഡിവൈഡ് ചെയ്തിട്ടുണ്ട് ഓട്ടോട്രോപ്സ് എന്നും ഹെറ്ററോട്രോപ്സ് എന്നും ഓട്ടോട്രോപ്പിന്റെ മലയാള ഓട്ടോ മീൻസ് സെൽഫ് ട്രോപ്പ് മീൻസ് പോഷണം ഓട്ടോ മീൻസ് സ്വയം പോഷണം നടത്തുന്നവ അവ ഏത് എങ്ങനെ സ്വന്തമായിട്ട് ഫോട്ടോസിന്തസിസ് വഴിയോ കീമോസിന്തസിസോ ആയിരിക്കും അതിനകത്ത് നടക്കുന്ന പ്രക്രിയ ഹെറ്ററോട്രോപ്പ് മലയാളം പരപോഷി ദേ ഡിപ്പെൻഡ്സ് അപ്പോൺ ദ ലിവിംഗ് ഓർ നോൺ ലിവിംഗ് ഓർഗാൻസ് ടു ഡിറൈവ് ദെയർ ഫുഡ് ആഹാരത്തിന് വേണ്ടി ജീവനുള്ളവയോ ജീവൻ ഇല്ലാത്തവയോ ആശ്രയിക്കുന്ന വിളിക്കുന്ന പേരാണ് ഹെറ്ററോട്രോപ്സ് ഹെറ്ററോട്രോപ്സ് തന്നെ രണ്ടു തരം ഉണ്ടായിരിക്കും ജീവനുള്ളവയെ ഡിപ്പെൻഡ് ചെയ്യുന്ന വിളിക്കുന്ന പാരസൈറ്റ് മലയാളം പരാദജീവികളും എന്നാൽ ജീവൻ ഇല്ലാത്തവരെ ആശ്രയിച്ച് വളരുന്ന വിളിക്കുന്ന പേര് സാപ്രോഫൈറ്റ് എന്ന് മൃതഭോജികൾ എന്ന പേരിലും അറിയപ്പെടുന്നു ഓക്കെ ഞാൻ ഒരിക്കലൂടെ പറയാം അല്ലെ ഒന്നുകൂടി പറയാം നമ്മൾ ഇത് ഒന്നുകൂടെ പറഞ്ഞിട്ട് ഒന്നുകൂടെ പറയാം നാല് അല്ലെ ഇത് ഒരുകൂടെ ഞാൻ പറഞ്ഞു തരും ടെൻഷൻ വേണ്ട നാലാമത്തെ ബേസിസ് ഇത് പറഞ്ഞ് ക്ലിയർ ആക്കിട്ടേക്കോ നാലാമത്തെ ബേസിസ് എന്ന് പറയുന്നത് ഏതിന്റെ അടിസ്ഥാനമാക്കിയാണ് നമ്മുടെ സെൽ വാൾ നേച്ചറിന്റെ അടിസ്ഥാനമാക്കി സെൽ വാൾ നേച്ചർ കോശഭിത്തിയുടെ നേച്ചറിന്റെ അടിസ്ഥാനമാക്കി അഞ്ച് അല്ലെ ന്യൂക്ലിയർ മെംബ്രെയിൻ ഉണ്ടോ മർമ്മസ്ഥലമുണ്ടോ മർമ്മസ്ഥലമില്ല എന്നിവ അടിസ്ഥാനമാക്കിയാണ് ഈ ക്ലാസിഫിക്കേഷൻ നടത്തിയിട്ടുള്ളത് അപ്പൊ അറിയണം ബയോളജിക്കൽ ക്ലാസിഫിക്കേഷനിൽ ഏറ്റവും കൂടുതൽ അംഗീകരിക്കുന്ന ക്ലാസിഫിക്കേഷൻ ഏതാണ് ഫൈവ് കിംഗ്ഡം ക്ലാസിഫിക്കേഷൻ പ്രപ്പോസ് ചെയ്ത ശാസ്ത്രജ്ഞന്റെ പേരെന്താണ് ആർ.എച്ച്. വിറ്റാഗർ ഏത് വർഷമാണ് ഫൈവ് കിംഗ്ഡം ക്ലാസിഫിക്കേഷൻ നടത്തിയിട്ടുള്ളത് ഏത് ഇയറിലാണ് 1969 ദ മോസ്റ്റ് അക്സെപ്റ്റഡ് ബയോളജിക്കൽ ക്ലാസിഫിക്കേഷൻ ഏതെന്ന് ചോദിച്ചാൽ പറയാനുള്ളതാണ് ഫൈവ് കിംഗ്ഡം ക്ലാസിഫിക്കേഷൻ ആണ് ഈ ഫൈവ് കിംഗ്ഡം ക്ലാസിഫിക്കേഷൻ നടത്തിയിട്ടുള്ളത് എത്ര അടിസ്ഥാന തത്വങ്ങളുടെ അടിസ്ഥാനമാക്കിയാണ് 1, 2, 3, 4, 5 ബേസിസിന്റെ അടിസ്ഥാനമാക്കിയാണ് വാട്ട് ആർ ദ ബേസിസ് 1 സെൽ ടൈപ്പ് ഇതിനകത്തുള്ള ജീവികളുടെ കോശത്തിന്റെ ഘടനയുടെ അടിസ്ഥാനമാക്കി സെൽ ടൈപ്പ് ആവുമ്പോൾ അത് ഏതൊക്കെ ആയിരിക്കും ന്യൂക്ലിയസ് ഉള്ളവയെ വിളിക്കുന്ന പേരെന്താണ് യൂകാരിയോട്ട് എന്നും ന്യൂക്ലിയസ് ഇല്ലാത്ത സെല്ലുകൾ പ്രോകാരിയോട്ട് ആണോ എന്നതിനെ അടിസ്ഥാനമാക്കി 2 ബോഡി ഓർഗനൈസേഷൻ ജീവികളുടെ ശരീരത്തിന്റെ അടിസ്ഥാനമാക്കി എന്റെ അടിസ്ഥാനമാക്കിയാണ് അല്ലെ ശരീരഘടനയുടെ അടിസ്ഥാനമാക്കി ഏതൊക്കെയാണ് യൂണിസെല്ലുലാറാണോ മൾട്ടി സെല്ലുലാറാണോ എന്നത് ഏകകോശിയാണോ ബഹുകോശിയാണോ എന്നതിനെ അടിസ്ഥാനമാക്കി 3 മോഡ് ഓഫ് ന്യൂട്രീഷൻ മീൻസ് പോഷണ രീതി അത് എങ്ങനെയാണ് ആഹാരം ഉണ്ടാക്കുന്നത് സ്വന്തമായിട്ടാണെങ്കിൽ ഓട്ടോട്രോപ്സ് സ്വപോഷികളാണോ ഹെട്രോട്രോപ്സ് പരപോഷിയാണോ ഓട്ടോട്രോപ് മീൻസ് ജീവികൾ ആഹാരം സ്വന്തമായിട്ട് പാകം ചെയ്യുന്നു അത് സസ്യങ്ങളാകാം ഫോട്ടോസിന്തറ്റിക് പ്രകാശ സംശ്ലേഷം നടത്തുക ഹീമോസിന്തറ്റിക് കെമിക്കൽ റിയാക്ഷനിലൂടെ ആവും എന്താണ് നടത്തുക വിളിക്കുന്ന പേര് ഹീമോസിന്തറ്റിക് ഓട്ടോട്രോപ്പ് എന്നും ഇതിനെ ഫോട്ടോസിന്തറ്റിക് ഓട്ടോട്രോപ്സ് എന്നിങ്ങനെ ഓട്ടോട്രോപ്പുകളെ രണ്ടായിട്ട് ഡിവൈഡ് ചെയ്തിട്ടുണ്ട് ഓക്കെ എന്നാൽ ആഹാരത്തിന് വേണ്ടി ആഹാരം സ്വന്തമായിട്ട് ഉണ്ടാക്കുന്ന കഴിവില്ല അപ്പൊ നമ്മൾ എന്ത് ചെയ്യും മറ്റുള്ളവരെ ആശ്രയിക്കും നിങ്ങളെ പോലെ അല്ലെ വീട്ടുകാരെ ആശ്രയിച്ചാൽ നിങ്ങൾ വളരുന്ന എന്തോലെ നമ്മളെ നിങ്ങളിപ്പോ ശരിക്കും പറഞ്ഞാൽ പാരസൈറ്റ് ആണ് ജീവനുള്ള അച്ഛനമ്മയെ ആശ്രയിച്ചാൽ നിങ്ങൾ പറയണം യു ആർ ദ പാരസൈറ്റ് അല്ലെ അല്ലെ നമ്മളല്ലേ ഹെറ്ററോട്രോപ്സ് എന്ന് പറഞ്ഞാൽ ആഹാരത്തിന് വേണ്ടി മറ്റുള്ളവരെ ആശ്രയിക്കും നമ്മൾ പാരസൈറ്റ് ഉദാഹരണത്തിന് പറഞ്ഞു പാരസൈറ്റ് ആണ് അതായത് നമ്മുടെ ശരീരത്തിലുള്ള വിരകൾ
നമ്മുടെ ശരീരത്തിലെ പേന് ചെള്ള് ഇതെല്ലാം നമ്മൾ ഏത് വിഭാഗത്തിൽ വരുന്നു? പാരസൈറ്റ്സിലേക്ക് വരുന്നു. എന്നാൽ ജീവൻ ഇല്ലാത്തവരെ ആശ്രയിക്കുന്നവരെ വിളിക്കുന്ന പേരെന്തെന്നറിയപ്പെടുന്നു? സാപ്രഫൈറ്റ്സ്. സാപ്രഫൈറ്റ്സ് മീൻസ് ആണ് മൃതഭോജികൾ അല്ലെ. പാരസൈറ്റ്സ് മീൻസ് പരാദജീവികൾ. പ്രകാശ സംശ്ലേഷണ ജീവികളാണ് ഫോട്ടോ സിന്തറ്റിക്. ഇത് കീമോ സിന്തറ്റിക്കിനെ അടിസ്ഥാനമാക്കി. നാലാമത് സെൽ വാൾ നേച്ചർ, കോശഭിത്തിയുടെ ഘടനയുടെ അടിസ്ഥാനമാക്കി. അഞ്ച് ന്യൂക്ലിയർ മെമ്പറൈൻ, മർമ്മസ്ഥലം ഉണ്ടോ എന്നിവയുടെ അടിസ്ഥാനമാക്കിയാണ് ഈ വർഗീകരണം നടത്തിയിരിക്കുന്നത്. അപ്പൊ ഏതൊക്കെ ബേസിസിലാണ് ഫൈക്കണ ക്ലാസിഫിക്കേഷൻ എഴുതിയെടുത്തോണം? ബേസ്ഡ് ഓൺ സെൽ ടൈപ്പ്, രണ്ട് ബോഡി ഓർഗനൈസേഷൻ, മൂന്ന് മോഡ് ഓഫ് ന്യൂട്രീഷൻ, നാല് സെൽ വാൾ നേച്ചർ, അഞ്ച് ന്യൂക്ലിയർ മെമ്പറൈന്റെ പ്രസന്റ് ആൻഡ് ആബ്സെന്റ് അടിസ്ഥാനമാക്കിയാണ്. ഓക്കെ, അപ്പോ ഇതിനകത്ത് നമ്മൾ പറഞ്ഞു അല്ലേ, ന്യൂക്ലിയർ മെമ്പറൈൻ എന്ന് പറഞ്ഞാൽ നമ്മളിപ്പോ ഒരു സെൽ എടുക്കുക, സെല്ലിന് ന്യൂക്ലിയസ് ഉണ്ടെങ്കിൽ വിളിക്കുന്ന പേരെന്താണ്? യൂക്യാരിയോട്ട്. ഈ ന്യൂക്ലിയസ് ഇല്ലെങ്കിൽ എന്ന് വിളിക്കും പ്രോകാരിയോട്ട്. ഈ ന്യൂക്ലിയസിന് ചുറ്റും എന്താണ് ഒരു മർമ്മസ്ഥരം, ന്യൂക്ലിയർ മെമ്പറി ഇങ്ങനെ ഉണ്ടെങ്കിൽ അതാണ് ന്യൂക്ലിയർ. ന്യൂക്ലിയസിന്റെ സ്ഥലത്തിന്, മർമ്മത്തിന്റെ സ്ഥലത്തിനാണ് ന്യൂക്ലിയർ മെമ്പറി. ഇത് ഉണ്ടെങ്കിൽ ഉള്ള ജീവികൾ, ഇല്ലാത്ത ഇങ്ങനെയുണ്ട് ഡിവൈഡ് ചെയ്യും. ആ ന്യൂക്ലിയർ മെമ്പറി മർമ്മസ്ഥരം എന്ന് മലയാളം. ഓക്കെ അല്ലെ ജോക്ക, ക്ലിയർ? അപ്പൊ വാട്ട് ആർ ദി ബേസിസ് ഓഫ് ഫൈക്കണ ക്ലാസിഫിക്കേഷൻ? സെൽ ടൈപ്പ്, ബോഡി ഓർഗനൈസേഷൻ, മോഡോ ന്യൂട്രീഷൻ, സെൽ വാൾ, കോശഭിത്തിയുടെ ഘടന, മർമ്മസ്ഥലം അഥവാ മർമ്മത്തിന്റെ മെമ്പറൈൻ അഥവാ ന്യൂക്ലിയർ മെമ്പറൈൻ നേച്ചർ. ഈ അഞ്ച് ബേസിസിലാണ് ഏത് ക്ലാസിഫിക്കേഷൻ നടത്തിയത്? ഫൈക്കണ ക്ലാസിഫിക്കേഷൻ. ഓക്കെ, എഴുതിയെടുത്തോ എല്ലാവരും? ഓക്കെ, എഴുതിയെടുത്തോണം. സ്കൂളിലേക്ക് ചെന്നാൽ ഇതൊക്കെ ബാഗിൽ എഴുതി കാണിച്ചിട്ട് പോവും, അത് ഓർത്തോണം, ശ്രദ്ധിച്ചോണം. ഓക്കെ, യെസ്, ഓക്കെ. അപ്പൊ നമ്മൾ ഇത് നോക്കിയ നെക്സ്റ്റ്, അപ്പൊ നമ്മൾ ഈ അഞ്ച് നേച്ചറിനെ അടിസ്ഥാനമാക്കി നമ്മൾ ഈ ക്ലാസിഫിക്കേഷൻ നടത്തി. ഏതാണ്, ഏത് ക്ലാസിഫിക്കേഷനാണ് നടത്തിയത്? ആർച്ച് വിറ്റാകർ. ഏത് ക്ലാസിഫിക്കേഷൻ നടത്തി? ഫൈക്കിണ്ണ ക്ലാസിഫിക്കേഷൻ. നമ്മൾ ഫൈക്കിണ്ണ ക്ലാസിഫിക്കേഷനിലേക്ക് കടക്കുകയാണ്. അപ്പൊ ഫൈക്കിണ്ണ ക്ലാസിഫിക്കേഷനകത്ത് നമ്മൾ ശ്രദ്ധിക്കാം, നമ്മൾ ഫൈക്കിണ്ണ ക്ലാസിഫിക്കേഷനകത്ത് ലിവിംഗ് ഓർഗാനിസത്തിന് എത്ര കിങ്ഡമാക്കി മാറ്റിയിട്ടുണ്ട്? എത്ര കിങ്ഡമാക്കി മാറ്റി? അഞ്ച് കിങ്ഡമാക്കി മാറ്റിയിട്ടുണ്ട്. ഫൈക്കിണ്ണ ക്ലാസിഫിക്കേഷനിലെ കിങ്ഡംസ് ഏതൊക്കെയാണ്? ഒന്നാമത്തെ കിങ്ഡം ആണ് കിങ്ഡം മൊണിറ. ഒന്നാമത്തെ കിങ്ഡം അതാണ്, കിങ്ഡം മൊണിറ. രണ്ടാമത്തെ കിങ്ഡം, നിങ്ങൾ കൊച്ചു ക്ലാസ് പഠിച്ചിട്ടുണ്ട്, അതാണ് കിങ്ഡം. പറയണേ മോണിറ, രണ്ടാമത്തെ കിങ്ഡം പറയൂ, ചെറുപ്പം പറയൂ. കിങ്ഡം പ്രോട്ടിസ്റ്റ, പ്രോട്ടിസ്റ്റ അല്ലെ. മൂന്നാമത്തെ കിങ്ഡം പറയൂ, സ്പീഡ് സ്പീഡ് ചാറ്റ് ചെയ്യൂ. കിങ്ഡം പഞ്ചൈ, അവിടെ നിന്ന് ഉറങ്ങിയാണല്ലേ, പഞ്ചൈ. നാല് കിങ്ഡം പ്ലാന്റി, കണ്ട ഇത് ടു കിങ്ഡത്തിലെ രണ്ട് കിങ്ഡമാണ്, മൂന്ന് കിങ്ഡം ആഡ് ചെയ്തേ ഉള്ളൂ, ശ്രദ്ധിച്ചൊക്കെയാണ്. കിങ്ഡം അനിമേലിയ, ടു കിങ്ഡത്തിൽ മൂന്ന് കിങ്ഡം ആഡ് ചെയ്തപ്പോ ആയി മാറി. ഈ രണ്ട് കിങ്ഡം നമ്മൾ പഠിച്ചിട്ടില്ലേ, കൂടാതെ മൂന്ന് കിണ്ടായത് പഞ്ചേ, പ്രോട്ടിസ്റ്റ, മൊണിറ അല്ലെ. ഇപ്പൊ ലേറ്റസ്റ്റ് ആയിട്ട് സിക്സ് കിണ്ണ ക്ലാസിഫിക്കേഷൻ പ്രപ്പോസ് ചെയ്തിട്ടുണ്ട് കേട്ടോ, അതൊക്കെ പഠിക്കാൻ പിന്നീട് പഠിക്കുന്ന ടെക്സ്റ്റ് അഡീഷണൽ ആയിട്ട് ഒരു പോയിന്റ് കിടപ്പുണ്ട്, വായിക്കാം. നിങ്ങളുടെ പുസ്തകത്തിൽ അഡീഷണൽ കൂടിച്ചേർത്തിട്ടുണ്ട്, നോക്കിക്കോണം. അപ്പോ ഫൈക്കിണ്ണ ക്ലാസിഫിക്കേഷനിലെ അഞ്ച് കിങ്ഡം ഏതൊക്കെയാണ്? മൊണിറ, പ്രോട്ടിസ്റ്റ, പഞ്ചൈ, പ്ലാന്റ്, അനിമേലിയ. കാണാതെ പഠിക്കുക. ഫൈക്കിണ്ണ ക്ലാസിഫിക്കേഷൻ അഞ്ച് കിങ്ഡം ഏതൊക്കെയാണ്? മൊണിയർ കിങ്ഡം, മൊണിറ, പ്രോട്ടിസ്റ്റ, പഞ്ചൈ, പ്ലാന്റ്, അനിമേലിയ. ഉറക്കപ്പുറ അവിടെ വീട്ടറിയാക്കട്ടെ, ഫൈക്കിണ്ണ ക്ലാസിഫിക്കേഷൻ അഞ്ച് കിണ്ടം ഏതൊക്കെയാണ്? ഉറക്കപ്പുറയൂ, കിങ്ഡം മൊണിറ, പ്രോട്ടിസ്റ്റ, പഞ്ചൈ, പ്ലാന്റ്, അനിമേലിയ. ഫൈക്കിണ്ണ ക്ലാസിഫിക്കേഷൻ, ടു കിണ്ണ ക്ലാസിഫിക്കേഷൻ രണ്ട് കിണ്ടം ഏതൊക്കെയാണ്? മൊണിറയും ആണോ, ഏതൊക്കെയാണ്? പ്ലാന്റ്, അനിമേലിയ, ലിനേസിന്റെ ടു കിണ്ണ ക്ലാസിഫിക്കേഷൻ. വിറ്റാകറ ഫൈക്കിണ ക്ലാസിഫിക്കേഷൻ ആരുടെ? വിറ്റാകറ ഫൈക്കിണ ക്ലാസിഫിക്കേഷൻ ഏതൊക്കെയാണ് വിറ്റാകറിന്റെ? കിങ്ഡം മൊണിറ, കിങ്ഡം പ്രോട്ടിസ്റ്റ, കിങ്ഡം പഞ്ചൈ, കിങ്ഡം പ്ലാന്റ് ആൻഡ് കിങ്ഡം അനിമേലിയ. കിങ്ഡം മൊണിറ, പ്രോട്ടിസ്റ്റ, പഞ്ചൈ, ഏറ്റവും പ്രിമിറ്റീവ് ഏതാണ്? മൊണിറ. ഏറ്റവും അഡ്വാൻസ്ഡ് ആണ് അനിമേലിയ. നമ്മൾ ഈ ക്ലാസിഫിക്കേഷൻ നടത്തിയ അഞ്ച് ബേസിസിലല്ലേ, ഈ അഞ്ച് ബേസിസിനെ അടിസ്ഥാനമാക്കി ഒരു ചാർട്ട് ബുക്കിനകത്തുണ്ട്.
ആ ചാർട്ട് എല്ലാവരും വരച്ചെടുക്കും. അടുത്തൊരു അസൈൻമെന്റ് ഞാൻ ജസ്റ്റ് ഒന്ന് പറയും, നിങ്ങൾ എല്ലാവരും ഇന്ന് തന്നെ ആ ടെക്സ്റ്റിലെ ചാർട്ട് വരയ്ക്കണം. ഈ അഞ്ച് ബേസിസ് ഉണ്ട്, സെൽ ടൈപ്പ്, ബോഡി ഓർഗനൈസേഷൻ, മോഡ് ഓഫ് ന്യൂട്രീഷൻ, സെൽ വാൾ നേച്ചർ, ന്യൂക്ലിയർ മെമ്പറൈൻ എന്ന അടിസ്ഥാനമാക്കി അഞ്ച് ഗ്രന്ഥത്തിന്റെ ഒരു ചാർട്ടുകാർ വരച്ചിട്ടുണ്ട്. ഇപ്പൊ തന്നെ ആ ചാർട്ട് എല്ലാവരും വരയ്ക്കണം. ഈ ക്ലാസ് കഴിഞ്ഞിട്ട് ചാർട്ട് വരച്ച് അവിടെ അവിടെ വീട്ടിൽ പഠിക്കണം, ബുക്ക് പഠിക്കുന്ന ഭാഗത്ത് അവിടെ ചോറിൽ ഒരു ചാർട്ടായിട്ട് ഒട്ടിക്കാൻ വളരെ സിമ്പിൾ ആയിട്ട് മനസ്സിലാവും. ഫൈവ് ക്ലാസ്സിക്കേഷൻ പഠിക്കുന്നത് മുന്നോട്ട് പോകാൻ കഴിയത്തില്ല, എഞ്ചോടി പഠിച്ചിട്ട് പോകും പോലെയാണ് നമ്മുടെ ഫൈവ് ക്ലാസ്സിക്കേഷൻ. അപ്പോ ഫൈവ് ക്ലാസ്സിക്കേഷൻ അഞ്ചിങ്ങിന്റെ അതൊക്കെയാണ് എം പി എഫ് പി എ അല്ലെ, മൊണേറ പ്രോട്ടിസ്റ്റ അല്ലെ, ഫഞ്ചൈ പ്ലാന്റ് അനിമേലിയ, എം പി എഫ് പി എ മണക്കരുത് മറക്കരുത്. ഇത് അങ്ങോട്ടിങ്ങനെ മാറിപ്പോയത് മൊണേറ പ്രോട്ടിസ്റ്റ പ്ലാന്റ് അനിമേലിയ വന്നിങ്ങനെ എഴുതിയ തെറ്റാണ്, ഇത് കറക്റ്റ് സീക്വൻസ് ആണ്. ഏറ്റവും പ്രിമിറ്റീവ് മൊണേറ യൂണിസെല്ലുലർ പ്രോകാരിയോട്, പ്രോട്ടിസ്റ്റ യൂണിസെല്ലുലർ യൂകാരിയോട്, ഫഞ്ചൈ മൾട്ടി സെല്ലുലർ ഹെറ്ററോട്രോപ് പ്ലാന്റ്, മൾട്ടി സെല്ലുലർ ഓട്ടോട്രോപ്സ്, മൾട്ടി സെല്ലുലർ ഓർഗാൻ ടൈപ്പ്, ഹോളോസോയിക് ഓർഗാൻ, ഇങ്ങനെ ഇത് കറക്റ്റ് സീക്വൻസ് ആണ്. ഇത് മാറ്റരുത്, ഇത് മാറരുത്. പൈക്കണ ക്ലാസ്സിഫിക്കേഷൻ എഴുതുമ്പോൾ ഇതുമായി ഈ സീക്വൻസ് മാറി കഴിഞ്ഞാൽ മാർക്കും. പൈക്കണ ക്ലാസ്സിഫിക്കേഷൻ ഫസ്റ്റ് കിണ്ടാം മൊണേറോ, രണ്ടാമത്തെ കിണ്ടാം പ്രോട്ടിസ്റ്റ, മൂന്നാമത്തെ കിണ്ടാം ഫഞ്ചൈ, നാലാമത്തെ കിണ്ടാം പ്ലാന്റ് ആൻഡ് അനിമേലിയ. ഓക്കെ, കാണാതെ പഠിക്കുന്ന എല്ലാവരും ഇപ്പൊ തന്നെ മൊണേറോ മാറ്റിന്റെ ചാർട്ട് വരയ്ക്കുകയാണ്. ചാർട്ട് ടെക്സ്റ്റില ഈ ബയോളജി ക്ലാസ്സിഫിക്കേഷൻ എന്ന് പറയുന്ന ചാപ്റ്റർ തുടങ്ങുമ്പോ ആ ചാപ്റ്റർ നോത്ത് അടുത്ത പേജ് എടുക്കുമ്പോ ആദ്യം ഒരു ചാപ്റ്റർ കാണാൻ കഴിയും. ഈ ചാപ്റ്റർ നിങ്ങൾ ചാപ്റ്ററുകളൊക്കെ ശ്രദ്ധിച്ച് ചാപ്റ്റർ നിങ്ങൾ എളുപ്പത്തിന് വേണ്ടിയാണ് ചാപ്റ്റർ ചെയ്യുന്നത്, കാണാൻ ചുമ്മാ രസത്തിന് വേണ്ടി എല്ലാവരും വിട്ടളയത്. ഈ ചാപ്റ്റർ നിങ്ങൾ നോക്കുക, ആ ചാപ്റ്റർ ജസ്റ്റ് അവിടെ വരയ്ക്കുന്നു, നിങ്ങൾ ടെക്സ്റ്റ് നോക്കി എല്ലാവരും നിർബന്ധമായിട്ട് വരയ്ക്കണം. ഓക്കെ, പൈക്കണ്ട ക്ലാസിഫിക്കേഷൻ ചാപ്റ്റർ ആണ്, എല്ലാവരും ശ്രദ്ധിക്കുമല്ലോ. ഓക്കെ, ഞാൻ പെട്ടെന്ന് വരയ്ക്കും, നിങ്ങൾ നോക്കി വരയ്ക്കണം. അതിനകത്ത് എല്ലാം ഡീപ്പായിട്ട് പറഞ്ഞിട്ടുണ്ട്. എന്നാൽ മാത്രമേ നമ്മൾ ഈ അടുത്ത കിണ്ടം മൊണേറയെ കുറിച്ച് പഠിക്കും, അത് കഴിഞ്ഞ് കിണ്ടം പ്രോട്ടിസ്റ്റയെ കുറിച്ച് പഠിക്കും, അത് കഴിഞ്ഞ് കിണ്ടം പ്ലാന്റ് അനിമേലിയ, ഓരോ കിണ്ടായിട്ട് പഠിക്കാൻ വേണം. അപ്പൊ ഇത് ഇമ്പോർട്ടന്റ് ആണ്. ഓക്കെ, അപ്പൊ നമ്മൾ ആദ്യം ശ്രദ്ധിക്ക, നമ്മൾ ആദ്യം പഠിക്കണ ഏതാണ്, നമ്മൾ പഠിച്ചതാണ് സെൽ ടൈപ്പ് ആണ്. സെൽ ടൈപ്പ് ഒന്ന്, ഒന്നാമത്തെ ബേസിസ് അല്ലെ. രണ്ടാമത്തെ ബേസിസ് എന്ന് പറഞ്ഞ ഏറ്റവും അടിസ്ഥാനമാക്കിയാണ് ബോഡി ഓർഗനൈസേഷൻ. ബോഡി ഓർഗനൈസേഷൻ ഓർഗനൈസേഷൻ അടുത്ത മൂന്നാമത് നമ്മൾ പഠിച്ചത് മോഡ് ഓഫ് ന്യൂട്രീഷൻ. അപ്പൊ സത്യം വേറെ സീക്വൻസ് ഞാൻ ഇങ്ങനെ ഏറ്റവും പ്രധാനപ്പെട്ട എന്റെ സീക്വൻസ് ആണ് പറയണം. നാല് സെൽ വാൾ നേച്ചർ, സെൽ വാൾ നേച്ചർ. അഞ്ച് ന്യൂക്ലിയർ മെമ്പറൈൻ ഓർ കാരിയോട്ടിക് ഓർ മർമ്മസ്തരം. ഇത് രണ്ടുപേരും പോലെ എന്താണ് ഈ പ്രോകാരിയോട്ട് ഈ സെൽ ടൈപ്പ് ഒക്കെ ഒരുപോലെ ഇരിക്കണം അല്ലെ. നമ്മൾ നോക്കാൻ പറയാം. ഇതിനകത്ത് നമ്മൾ ആദ്യം നമ്മൾ പഠിക്കുന്ന ഏത് കിണ്ണത്തിനെ കുറിച്ചാണ്, കിങ്ഡം മൊണേറ. മൊണേറയില് ആദ്യം ഒന്നേതായിരിക്കും മൊണേറ. രണ്ടാമത്തെ കിങ്ഡം നമ്മൾ പഠിക്കുന്നതാണ് പ്രോട്ടിസ്റ്റ. അടുത്തേതാണ് പഞ്ചൈ. അടുത്ത കിണ്ടം ഏതാണ് പഞ്ചൈ. അടുത്തേതാണ് പ്ലാന്റ്, പ്ലാന്റ്. അടുത്തേതാണ് അനിമേലിയ. നമ്മൾ അഞ്ച് കിണ വരച്ചു. ആദ്യം നമ്മൾ ചോദിക്കണം ഏത് ടൈപ്പാണ് ചോദിച്ചിട്ടുള്ള, ഏത് ടൈപ്പാണ് ചോദിച്ചിട്ടുള്ള, സെൽ ടൈപ്പ് അല്ലേ. നമ്മൾ ആദ്യം ചോദിക്കുന്ന സെൽ ടൈപ്പ് ഇതേപോലെ ചാർട്ട് വരയ്ക്കും. രണ്ടാമത് പഠിച്ചത് ഏതാണ്, രണ്ടാമത്തേതായിരിക്കും ബോഡി ഓർഗനൈസേഷൻ, ഇതേപോലെ ചാർട്ട്. അഞ്ച് കിണ്ണത്തിന് നമ്മൾ നോക്കാൻ പറയാം. മൂന്ന് മോഡ് ഓഫ് ന്യൂട്രീഷൻ, നാല് സെൽ വാൾ നേച്ചർ, അടുത്ത ന്യൂക്ലിയർ മെമ്പറൈൻ നേച്ചർ. ഓക്കെ, ഇങ്ങനെ വരയ്ക്കുക. ഓക്കെ, ക്ലിയർ ആയോ, മനസ്സിലാവുന്നുണ്ടോ. നോക്കുകയാണെങ്കിൽ ആദ്യം നമ്മൾ നോക്കുന്നത് നോക്കാം, ആദ്യം നമ്മൾ നോക്കുകയാണെങ്കിൽ ആദ്യം സെൽ ടൈപ്പ് കിങ്ഡം മൊണേറ എടുത്ത് നോക്കിയാൽ, ഇത് നമ്മുടെ അടുത്ത് നോക്കിയാൽ വി ക്യാൻ സി സെൽ ടൈപ്പ് ഇത് പ്രോകാരിയോട്ട് ആണ്. ഏതായിരിക്കും പ്രോകാരിയോട്ട്? പ്രോകാരിയോട്ട് ന്യൂക്ലിയസ് ഇല്ലാത്ത ജീവി. എന്നാൽ ബാക്കിയുള്ള എല്ലാം നോക്കുക, ബാക്കിയുള്ള എല്ലാം ഏതാണ്, യൂകാരിയോട്ട്. അപ്പൊ ഒരേ ഒരു മർമ്മമില്ലാത്ത ജീവി ഏതാണ് നോക്കിയാണ് ഇപ്പൊ തന്നെ മനസ്സിലായി. പിന്നെ പഞ്ചേ യൂകാരിയോട്ടാണ്, പ്ലാന്റ് യൂകാരിയോട്ടാണ്, അനിമേലിയ യൂകാരിയോട്ടാണ്, കണ്ടോ, എല്ലാ യൂകാരിയോട്ടാണ്.
മർമ്മ ഒരേ ഒരു പ്രോകാരിയോട്ട് ഏതെന്താണ് കിങ്ഡം മോണേറ മനസ്സിലായില്ലേ അപ്പൊ ഒരേ ഒരു മർമ്മമില്ലാത്ത കിങ്ഡം ഏതെന്ന് ചോദിച്ചാൽ ന്യൂക്ലിയസ് ഇല്ലാത്ത ജീവി ഏതെന്ന് ചോദിച്ചാൽ ഏതായിരിക്കും പ്രോകാരിയോട്ട് ഒരേ കിങ്ഡം നിങ്ങൾക്ക് പഠിക്കാനുള്ള ഏതാണ് മോണേറ ഏതാണ് മോണേറ ഇനി അടുത്ത ബോഡി ഓർഗനൈസേഷൻ എടുത്ത് നോക്കാം ഇത് യൂണി സെല്ലുലാർ ആണ് കണ്ടോ ഒറ്റ കോശം മാത്രം എന്നാൽ പ്രോട്ടിസ്റ്റേം ഏതാണ് യൂണി സെല്ലുലാർ കണ്ടോ ഇനി ബാക്കിയുള്ള എല്ലാം നോക്ക ഏതായിരിക്കും അതാണ് മൾട്ടി സെല്ലുലാർ ഏതായിരിക്കും അത് മൾട്ടി ബഹുവശം മൾട്ടി സെല്ലുലാർ അടുത്ത എല്ലാം ഏതാണ് ബഹുവശികളാണ് പ്ലാന്റ് മൾട്ടി സെല്ലുലാർ നമ്മൾ അടുത്ത് നോക്കിയാണ് മൾട്ടി സെല്ലുലാർ ആണ് ബഹുകോശികളാണ് നമ്മുടെ ശരീരം നിർമ്മിക്കുന്നതായിരിക്കണം അനേകമുള്ളതാണ് അല്ലെ എന്നാൽ നമ്മളൊക്കെ ഇവിടെ നോക്കിയാണ് ഇത് മണ്ടിയിലാകുമ്പോ ഏതായിരിക്കും ലൂസ് ടിഷ്യൂ ആയിരിക്കും സെല്ലുകൾ ചേർന്ന് ലൂസ് ടിഷ്യൂ ആയിരിക്കും മൾട്ടി സെല്ലുലാർ പ്ലാന്റിലാകുമ്പോൾ ടിഷ്യൂ അല്ലെങ്കിൽ ഓർഗൻ സിസ്റ്റത്തിലേക്ക് വരും തലകൾ അല്ലെങ്കിൽ അവയവ ലെവലിലേക്ക് വരുന്നു ഓർഗൻ എന്നാൽ ഇവിടെ പോയത് സിസ്റ്റത്തിലേക്ക് വരും നമ്മളിലേക്ക് ഓർഗൻ സിസ്റ്റത്തിലേക്ക് വരുന്നു നമ്മളൊക്കെ സിസ്റ്റം ഡൈജസ്റ്റ് സിസ്റ്റം റെസ്പിറേറ്ററി സിസ്റ്റം ആ ലെവലിലേക്ക് വരുന്നു ഇനി നമ്മൾ അടുത്ത് നോക്കാം മോഡ് ഓഫ് ന്യൂട്രീഷൻ എടുത്തുക ഇവിടെ ഓൾ ടൈപ്പ് ഓഫ് ന്യൂട്രീഷൻ പ്രസന്റ് ഓൾ ടൈപ്പ് ഓഫ് ന്യൂട്രീഷൻ പഠിച്ചതൊക്കെയാണ് ഓട്ടോട്രോപ്സ് ഉണ്ട് പിന്നെ അതുകൊണ്ടായിരിക്കും ഹെട്രോട്രോപ്സ് സ്വപോഷികൾ ഉണ്ടായിരിക്കും പരപോഷികളും ഉണ്ട് ഹെട്രോട്രോപ്സ് ആർ പ്രസന്റ് എന്നാൽ ഇവിടെയും ഉണ്ട് ഓൾ ടൈപ്പ് ഓഫ് ന്യൂട്രീഷൻ ഏതൊക്കെയുണ്ട് സ്വപോഷി ഓട്ടോട്രോപ്സ് ഉണ്ട് പിന്നെ അതുകൊണ്ടായിരിക്കും ഹെട്രോട്രോപ്സ് ഉണ്ടായിരിക്കും ഹെട്രോട്രോപ്സ് ഉണ്ടായിരിക്കും മനസ്സിലാവണ്ടല്ലോ ഇനി ഒരേ ഒരു അല്ലെ ഫംഗസ് എന്ന് പറഞ്ഞാൽ എപ്പോഴും ഏതായിരിക്കും ഹെറ്ററോട്രോപ്പ് ആയിരിക്കും ആകാരത്തിന്റെ ഫംഗസിന്റെ നിറം എന്താണ് കൂടുതലുള്ള നിറം വെള്ളയില്ലേ അപ്പൊ ആകാരത്തിന് വേണ്ടി എന്ത് ചെയ്യുന്നു മറ്റുള്ളവ പാരസൈറ്റോ ജീവനില്ലാത്തവയോ ആശ്രയിക്കുന്നു അതുകൊണ്ട് അവ ഹെട്രോട്രോപ്സ് ആയിരിക്കും ഇനി പ്ലാന്റ്സ് എടുത്ത് നോക്കാം പ്ലാന്റ്സ് എപ്പോഴും ഏതായിരിക്കും ഓട്ടോട്രോപ്സ് ആയിരിക്കും സ്വപോഷി ആയിരിക്കും ഓട്ടോട്രോപ്സ് ആയിരിക്കും എന്നാൽ നമ്മളേതായിരിക്കും നമ്മളൊക്കെ ഏതായിരിക്കും അനിമൽസിന്റെ ഹെട്രോട്രോപ്സ് നമ്മളെന്തായിരിക്കും ഹെട്രോട്രോപ്സ് ആണ് പക്ഷെ നമ്മുടെ ആകാരത്തിന് വേണ്ടി പാരസൈറ്റോ സെപ്പറേറ്റ് ആയിരിക്കില്ല നമ്മളേതായിരിക്കും ഹോളോസോയിക് ആയിരിക്കും ചവച്ചരച്ച് കഴിക്കുന്ന ജന്തുക്കളൊക്കെ പിടിച്ച് നമ്മൾ കഴിക്കുന്ന ജീവികളായിരിക്കും ഹെട്രോട്രോപിക് ഹോളോസോയിക് ഓർഗാനിസം ആയിരിക്കും അനിമൽസ് എന്ന് പറയുന്നത് ഓക്കെ അപ്പോ മോഡേൺ ന്യൂട്രീഷൻ അടിസ്ഥാനമാക്കി ഓട്ടോട്രോപ്സ് ഹെട്രോട്രോപ്സ് ഉള്ള രണ്ട് കിങ്ഡം ഏതൊക്കെയാണ് മോണേറയും പ്രോട്ടിസ്റ്റയും ഹെട്രോട്രോപിക് ആയിട്ടുള്ള ഒരേ ഒരു കിങ്ഡം പഞ്ച് ഓട്ടോട്രോപ്സ് ആയിട്ടുള്ള ഒരേ ഒരു കിങ്ഡം പ്ലാന്റ് ഹെട്രോട്രോപിക് ഹോളോസോയിക് അനിമൽസ് ആണ് നമ്മൾ അനിമേലിയ ഓക്കെ ഇനി നമ്മൾ അടുത്ത് നോക്കാം സെൽ വാൾ നേച്ചർ അല്ലെ നമ്മൾ സെൽ വാൾ നേച്ചർ എടുത്താൽ വളരെ പ്രധാനപ്പെട്ടതല്ല നമ്മൾ പറയുന്നു നോൺ സെല്ലുലാർ ആണിത് നമ്മൾ ഏതായിരിക്കും നോൺ സെല്ലുലാർ സെൽവാള് നിർബന്ധമൊന്നുമില്ല നോൺ സെല്ലുലാർ ആയിരിക്കും നോൺ സെല്ലുലാർ ആയിരിക്കും ഓക്കെ നോൺ സെല്ലുലാർ ആയിരിക്കും അതെ ഇതെന്തായാലും ഇതിന്റെ സെൽവാളൊക്കെ നിർമ്മിതമായിരിക്കണം പോളിസാക്രൈഡ് തുടങ്ങിയ പോളീസ് ഉണ്ടെങ്കിൽ തന്നെ ഏതായിരിക്കും പോളിസാക്രൈഡ് ഒക്കെ ബാക്ടീരിയയുടെ ഒക്കെ സെൽവാളൊക്കെ നിർമ്മിതമായിരിക്കുന്നത് കോശവിത്ത് നിർമ്മിതമായിരിക്കണം പോളിസാക്രൈഡ് കൊണ്ടോ അമിനോ ആസിഡോ ആയിരിക്കും പോളിസാക്രൈഡോ അമിനോ ആസിഡ് എന്നിവയുടെ നിർമ്മാണത്തിനുള്ള നിർമ്മിതമായിരിക്കുന്ന സെൽവാളായിരിക്കും കാണാൻ കഴിയുന്ന കോശഭിത്തി എന്നാൽ അല്ലെ ഇത് അല്ലെ നമ്മുടെ സെൽവാൾ ചില പ്രസന്റ് ആണ് പ്രസന്റ് ഇസ് സം വളരെ ഇമ്പോർട്ടന്റ് അല്ലേ ചില പ്രോട്ടിസ്റ്റയില് പ്രസന്റഡ് ആയിരിക്കും സെൽവാൾ ഇനി അല്ലെ നമ്മുടെ എയിലേക്ക് വരുമ്പോ ഫംഗസിലേക്ക് വരുമ്പോ സെൽ അല്ലെ വിത്തൗട്ട് സെല്ലുലോസ് ഇവിടെ നിർമ്മിതമായ ഫംഗൽ കൈറ്റിൻ സെൽവാൾ ഈസ് മേഡ് അപ്പ് ആയിരിക്കും ഫംഗൽ കൈറ്റിൻ അല്ലെങ്കിൽ ഫംഗൽ സെല്ലുലോസ് എന്നറിയപ്പെടും ഫംഗൽ സെല്ലുലോസ് കൊണ്ടായിരിക്കും അതിന്റെ സെൽവാൾ നിർമ്മിതമായിരിക്കുന്നത് പ്ലാന്റിയിൽ എന്തുകൊണ്ട് നിർമ്മിതമായിരിക്കും നമുക്കറിയാം സെല്ലുലോസ് കൊണ്ട് നിർമ്മിതമായിട്ടുള്ള കോശഭിത്തി ആയിരിക്കും അനിമൽസിലെ സെൽവാൾ എന്ന് പറയുന്നത് ഏതായിരിക്കും ആബ്സെന്റ് ആയിരിക്കും നമ്മളതിലെ സെൽവാൾ ഉണ്ടോ ഇല്ല സെൽവാൾ ആബ്സെന്റ് ആയിരിക്കും ഇനി ന്യൂക്ലിയർ മെമ്പർ ഇതുപോലെ തന്നെ പ്രോകാരിയോട്ട് പോലെ തന്നെ ന്യൂക്ലിയസ് ഉണ്ടെങ്കിൽ ഇവിടെ ന്യൂക്ലിയർ മെമ്പർ എന്നിൽ ബാക്കിയുള്ള എല്ലാം ആയിരിക്കും പ്രസന്റ് ഇതുപോലെ തന്നെ യൂക്കാരിയോട്ട് പ്രസന്റ് 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 അപ്പൊ ഈ ചാർട്ട് എല്ലാരും വരയ്ക്കണം ബുക്കിനകത്ത് നോക്കി വരയ്ക്കണം ഇതിൽ നിന്നൊക്കെ മനസ്സിലാകുന്ന നോക്കിയാണ് കിങ്ഡം മോണേറ കുറിച്ച് പറയാൻ പറഞ്ഞിരിക്കുന്നത് കിങ്ഡം മോണേറ ഇൻക്ലൂഡ് യൂണി സെല്ലുലാർ ഏകകോശിയായിട്ടുള്ള മർമ്മമില്ലാത്ത പ്രോകാരിയോട്ടാണ് ഓൾ ടൈപ്പ് ഓഫ് ന്യൂട്രീഷൻ ഉണ്ട് ഓട്ടോട്രോപ്സ് ഹെട്രോട്രോപ്സ് ഉണ്ട് സെൽവാൾ നിർമ്മിതമായിരിക്കുന്ന പോളിസാക്രൈഡും അമിനോ ആസിഡും കൊണ്ടാണ്
ഇതിനകത്ത് ന്യൂക്ലിയർ മെമ്പറൻ ഇല്ല ഇങ്ങനെയുള്ള കിങ്ഡം ആണ് എന്ന് പറഞ്ഞ കിങ്ഡം മൊണേറ ഇതാണ് കിങ്ഡം മൊണേറയുടെ ക്യാരക്ടർ കിങ്ഡം മൊണേറ പറഞ്ഞാൽ യൂണിസെല്ലുലർ പ്രോകാരിയോട്ട് വിത്ത് ഓൾ ടൈപ്പ് ഓഫ് ന്യൂട്രീഷൻ ആൻഡ് സെൽ വാൾ ഈസ് മെയ്ഡ് അപ്പ് ഓഫ് പോളിസാക്കറൈഡ് ആൻഡ് അമിനോ ആസിഡ് വിത്തൗട്ട് ന്യൂക്ലിയർ മെമ്പറൻ എന്ന് പറഞ്ഞൂടെ ഈ ചാപ്റ്ററിന്റെ എളുപ്പം നോക്കി ചാപ്റ്ററിന്റെ എളുപ്പമാണ് ഈ അഞ്ച് ക്യാരക്ടർ അടിസ്ഥാനമാക്കി മൊണേറ പറഞ്ഞു ഇതിനകത്ത് വരുന്ന മെമ്പർ ഇതാണ് ബാക്ടീരിയ ഇതിനകത്ത് വരുന്നതാണ് ബാക്ടീരിയ ആർക്കി ബാക്ടീരിയ പിന്നെ ഗ്ലൂഗീൻ ആൽഗെ ഇതെല്ലാം മൈക്രോപ്ലാസ്മ എല്ലാം ഇതിനകത്ത് ഇതെല്ലാം ഈ ക്യാരക്ടർ സാറ്റിസ്ഫൈ ചെയ്യണം കിങ്ഡം മൊണേറിൽ വരുന്ന മെമ്പർ എപ്പോഴും യൂണിസെല്ലുലർ ആയിരിക്കണം പ്രോകാരിയോട്ട് ആയിരിക്കണം ഓട്ടോട്രോപ്പോ ഹെറ്ററോട്രോപ്പോ ആവാം സെൽവാൾ പോളിസാക്കറൈഡ് കൊണ്ടും അമിനോ ആസിഡ് കൊണ്ടും നിർമ്മിതമായിരിക്കണം പിന്നെ ഏതായിരിക്കണം ന്യൂക്ലിയർ മെമ്പറിൻ ഇല്ലാതെ ഇരിക്കണം എങ്കിൽ മാത്രമേ ഒരു ജീവിയെ നമ്മൾ അതിലേക്ക് എടുത്തറിയൂ കിങ്ഡം മൊണേറ അതാണ് ബാക്ടീരിയ ഓക്കെ രണ്ടാമത്തെ കിങ്ഡം ആണ് പ്രോട്ടിസ്റ്റ പ്രോട്ടിസ്റ്റ യൂണിസെല്ലുലാർ ആണ് പക്ഷെ അവ ഏതാണ് ഇവിടെ പ്രോകാരിയോട്ടുണ്ടെങ്കിൽ യൂക്കാരിയോട്ട് ഏകകോശിയും മർമ്മമുള്ള ജീവിയുമായിരിക്കും എല്ലാതരം ഒറ്റ വ്യത്യാസമുണ്ട് ഇവിടെ യൂക്കാരിയോട്ട് ബാക്കിയെല്ലാം എല്ലാം സെയിം ആണ് ഓൾ ടൈപ്പ് ഓഫ് ന്യൂട്രീഷൻ ആണ് സെൽവാൾ ചിലതിൽ പ്രസന്റഡ് ആണ് പിന്നെ ന്യൂക്ലിയർ മെംബ്രേൻ പ്രസന്റഡ് ആണ് അപ്പൊ വാട്ട് ഇസ് ദ ഡിഫറൻസ് ബിറ്റ്വീൻ കിങ്ഡം മൊണേറ ആൻഡ് പ്രോട്ടിസ്റ്റ യൂണിസെല്ലുലാർ പ്രോകാരിയോട്ട് ആണ് മൊണേറ യൂണിസെല്ലുലാർ യൂക്കാരിയോട്ട് ആണ് പ്രോട്ടിസ്റ്റ ഏകകോശിയായും മർമ്മമില്ലാത്ത ജീവിയായും മൊണറയാണെങ്കിൽ ഏകകോശിയും മർമ്മമുള്ള ജീവിയാണ് പ്രോട്ടിസ്റ്റ ബാക്കി ഏകദേശം കോമൺ ആണ് എന്നാൽ കിങ്ഡം പഞ്ച എടുത്ത് നോക്കിയാണ് മൾട്ടി സെല്ലുലാർ ലൂസ് ടിഷ്യൂ കൊണ്ട് നിർമ്മിതമായിട്ടുള്ള ഒരേ ഒരു ഹെറ്ററോട്രോപിക് യൂക്കാരിയോട്ടിക് കിങ്ഡം ആണ് ഫംഗസ് ഫംഗസിന്റെ സെൽവാൾ നിർമ്മിതമായിരിക്കുന്ന ഫംഗൽ കൈറ്റിൻ അഥവാ ഫംഗൽ സെല്ലുലോസ് കൊണ്ടാണ് ന്യൂക്ലിയസ് ഉള്ള ജീവിയാണ് അത് ഒരേ ഒരു ഹെറ്ററോട്രോപ്പാണ് ഹെറ്ററോട്രോപ്പ് ഏതായിരിക്കാം ഹെറ്ററോട്രോപ്പ് പാരസൈറ്റും ഉണ്ടായിരിക്കാം സാപ്രോഫൈറ്റും ആയിരിക്കാം മനസ്സിലല്ലേ പാരസൈറ്റിക് ആയിട്ടുള്ള ഫംഗസുകളും ഉണ്ട് സാപ്രോഫൈറ്റിക് ആയിട്ടുള്ള ഫംഗസുകളും ഉണ്ടായിരിക്കും ഓക്കെ ഇനി നമ്മൾ ഏത് പ്ലാന്റിയയിലേക്ക് വരുന്നത് കിണ്ടം പ്ലാന്റിയ എന്ന് പറഞ്ഞാൽ ഒരേ ഒരു ഓട്ടോട്രോപിക് പ്ലാന്റ് ഓട്ടോട്രോപിക് മീൻസ് ഫോട്ടോസിന്തസ് നടത്തുന്ന കീമോസിന്തറ്റിക് ഇല്ല ഫോട്ടോസിന്തസ് നടത്തുന്ന യൂക്കാരിയോട്ടിക് ആയിട്ടുള്ള മൾട്ടി സെല്ലുലാർ ആയിട്ടുള്ള സസ്യങ്ങളാണ് പ്ലാന്റിയ ഉൾപ്പെടുത്തിയിരിക്കുന്നത് അതിന്റെ ബോഡി സെൽവാൾ എന്തുകൊണ്ട് നിർമ്മിതമാണ് സെല്ലുലോസ് കൊണ്ടാണ് ന്യൂക്ലിയസ് ഉണ്ട് നമ്മൾ സെൽവാളിന്റെ ഇത് നോക്കിയാൽ കോശത്തിന്റെ പ്രത്യേകത എടുത്തോക്കിയാൽ അവ ടിഷ്യൂ അഥവാ ഓർഗൻ ആയിരിക്കും കാണാൻ കഴിയും ഇനി അനിമൽസ് എടുത്തൊക്കെ മോസ്റ്റ് അഡ്വാൻസ്ഡ് ഗ്രൂപ്പാണ് കിങ്ഡം അനിമേലിയ അനിമേൽസ് അനിമേലിയയിൽ വരുന്ന ഏതൊക്കെയാണ് നോക്കിയാണ് അവയുടെ പ്രത്യേകത അവ മൾട്ടി സെല്ലുലാർ ഓർഗനൈസേഷൻ ആണ് യൂക്കാരിയോട്ടാണ് അവ എന്ന് പറയുന്നത് ഹെറ്ററോട്രോപ്പ് ആണ് ഓർഗൻ സിസ്റ്റം ആണ് കാണാൻ കഴിയുന്നത് സെൽവാൾ ആബ്സെന്റ് ആണ് ന്യൂക്ലിയസ് പ്രസന്റ് ആണ് പോളോസൈറ്റ് മീൻസ് ആണ് ഇഞ്ചക്ഷൻ മോഡിൽ ചവച്ചരച്ചു നിന്ന ജീവികളായിരിക്കും ഇത് ചാർട്ടുണ്ട് ഈ ചാർട്ട് വരച്ചിട്ട് ഓരോ കിണ്ഡത്തിന്റെയും നമ്മൾ അടുത്ത ക്ലാസ്സിലുള്ള കിണ്ഡം മൊണേറയെ കുറിച്ച് പറയുമ്പോൾ പറയും ഇറ്റ് ഈസ് എ യൂണിസെല്ലുലാർ പ്രോകാരിയോട്ട് വിത്ത് ഓൾ ടൈപ്പ് ഓഫ് ന്യൂട്രീഷൻ ആൻഡ് സെൽവാൾ ഈസ് മേഡ് ഓഫ് പോളിസാക്കറൈഡ് ആൻഡ് അമിനോ ആസിഡ് കിങ്ഡം പ്രോട്ടിസ്റ്റ യൂണിസെല്ലുലാർ യൂക്കാരിയോട്ട് വിത്ത് ഓൾ ടൈപ്പ് ഓഫ് ന്യൂട്രീഷൻ ആൻഡ് സെൽവാൾ മേ ബി പ്രസന്റ് ന്യൂക്ലിയസ് ഈസ് പ്രസന്റ് ഫംഗൈ ഇറ്റ്സ് എ ഓൺലി വൺ ഹെറ്ററോട്രോപിക് കിങ്ഡം ഒരേ ഒരു ഹെറ്ററോട്രോപ്പ് ആയിട്ടുള്ള കിങ്ഡം മൾട്ടി സെല്ലുലാർ യൂക്കാരിയോട്ട് ആണ് അതിന്റെ സെൽവാൾ ഈസ് മേഡ് അപ്പ് ഫംഗൽ കൈറ്റിൻ ഓർ ഫംഗൽ സെല്ലുലോസ് ന്യൂക്ലിയസ് പ്രസന്റ് ആണ് കിങ്ഡം പ്ലാന്റ് എന്ന് പറഞ്ഞ ഒരേ ഒരു കിങ്ഡം ആണ് ഓട്ടോട്രോപ്പിക് ആയിട്ടുള്ള കിങ്ഡം മൾട്ടി സെല്ലുലാർ യൂക്കാരിയോട്ട് ആണ് സെൽവാൾ ഈസ് മേഡ് അപ്പ് സെല്ലുലോസ് ന്യൂക്ലിയസ് പ്രസന്റ് കിങ്ഡം അനിമേലി എടുത്ത് നോക്കിയാൽ പറയാനുള്ളത് ദേ ആർ ദ മൾട്ടി സെല്ലുലാർ ഹയർ ഓർഗാനിസം വിത്ത് ഓർഗൻ ലെവൽ സിസ്റ്റം ഓർഗൻ സിസ്റ്റം ലെവൽ ഓർഗനൈസേഷൻ ആൻഡ് ഹെറ്ററോട്രോപ്സ് ആൻഡ് ഹോളോസോയിക് സെൽവാൾ ആബ്സെന്റ് ആൻഡ് ന്യൂക്ലിയസ് പ്രസന്റ് ഈ ചാർട്ട് വരച്ചോണം ഇതാണ് ഫൈവ് ക്ലാസിഫിക്കേഷന്റെ വളരെ ഡീറ്റെയിൽഡ് ചാർട്ട് അപ്പൊ നമ്മള് ആദ്യം ഇത്രയെങ്കിലും മിനിമം പഠിക്കുക ഫൈവ് ക്ലാസിഫിക്കേഷനകത്ത് RH വിറ്റാഗ ലിവിംഗ് ഓർഗാനിസത്തിനെ എത്ര കിങ്ഡം ആയിട്ട് മാറ്റി എത്ര കിങ്ഡം അഞ്ച് കിങ്ഡം ഏതൊക്കെയാണ് പ്ലാന്റ് സോറി ആണോ മൊണേറ പ്രോട്ടിസ്റ്റ പിന്നെ അതാണ് പ്രോട്ടിസ്റ്റ പഞ്ചൈ പ്ലാന്റ് ആൻഡ് അനിമേലി ഏതൊക്കെയാണ് കിങ്ഡം മൊണേറ പ്രോട്ടിസ്റ്റ പഞ്ചൈ പ്ലാന്റ് ആൻഡ് അനിമേലിയ അതിന്റെ പ്രത്യേകത പഠിച്ച് നമ്മൾ അടുത്ത ക്ലാസ്സിൽ പഠിക്കാനുള്ള കിങ്ഡം മൊണേറയെ കുറിച്ചാണ് ഇത്രയും ആലോചിച്ച് ഡൗട്ടുകളെ ക്ലിയർ ചെയ്യണം എല്ലാവരും.